بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله اتقوا الله حيثما كنتم ഏറെ ബഹുമാനമുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആമുഖ ഭാഷണ നിർവഹിച്ച എൻ്റെ സുഹൃത്ത് അഷറഫ് അൽ ഹിക്കമി സ്റ്റേജിലെ പണ്ഡിതന്മാരെ ഈ കൊച്ചു അങ്ങാടിയിലെ ഈ ശബ്ദത്തെ സാഗൂതം കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ സദസ്സിനെ ധന്യമാക്കുന്ന ജ്യേഷ്ഠ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ സർവശക്തനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പാലക്കാട് ജില്ലയിലെ ഈ പിലാത്തറ അതല സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഈ കൊച്ചുവങ്ങാടിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അല്പം സംസാരിക്കാനും അത് കേൾക്കാനും അത് ആത്മവിചിന്തനത്തിന് വിധേയമാക്കാനും എല്ലാം കേട്ടിട്ട് ശരിയേത് തെറ്റേത് എന്ന് വേർതിരിച്ച് വിഭഛേദിച്ച് മനസ്സിലാക്കാനുമൊക്കെയുള്ള ഒരു സുവർണാവസരമാണ് സർവശക്തനായ അള്ളാഹു നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വരാൻ പോകുന്ന പ്രൗഢമായ പ്രോജ്വലമായ ഒരു സമ്മേളനത്തിലേക്കുള്ള വിളിയാളം യുവാക്കളെയും യുവതികളെയും സ്പർശിച്ചു നിൽക്കുന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നടക്കാനിരിക്കുന്ന ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിലെ കേരള യൂത്ത് കോൺഫറൻസ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇൻഷാ അള്ളാഹ പതിനായിരക്കണക്കിന് യുവതി യുവാക്കളെ ഒരുമിച്ച് ചേർത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദവ നിർവഹണം നടക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഒരു സമ്മേളനത്തിൻ്റെ പ്രചാരണ പ്രവർത്തനമാണ് സത്യത്തിൽ ഇന്ന് ഈ കൊച്ചു വങ്ങാടിയിൽ നമ്മൾ നിർവഹിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ ആമുഖ ഭക്ഷണത്തിൽ നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മുടെ മക്കളെ നമ്മുടെ അനുജന്മാരെ നമ്മുടെ അനുജത്തിമാരെ നമ്മുടെ പെൺമക്കളെ നമ്മുടെ ആൺമക്കളെ ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു കൊച്ചു സംസാരമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഇവിടെ അഷറഫ് അൽഹമി സംസാരിച്ച് നിർത്തിയതിൽ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക ഇന്ന് പുതിയ തലമുറയെ ഭയപ്പാടോടു കൂടിയാണ് മാതാപിതാക്കളൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ പോകുന്ന കോളേജിൻ്റെ ക്യാമ്പസിൽ വിജ്ഞാനം തേടി പോകുന്ന ക്യാമ്പസിൻ്റെ മണ്ണിൽ നിന്ന് അവന് ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ അവസരം കൊടുത്ത അവന് വെച്ച് നടക്കാൻ അവസരം കൊടുത്ത അതിനവനെ പ്രാപ്തനാക്കിയ പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബിനെ മറപ്പിക്കുന്ന സംസാരങ്ങളാണ് കലാലയങ്ങളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് കൂട്ടുകാരന്മാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യനും കേട്ടാൽ അന്തം വിട്ടുപോകുന്ന ആശ്ചര്യപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള സംസാരങ്ങളാണ് പുതിയ തലമുറ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു കോളേജിലെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികളോട് ഒരു യൂട്യൂബ് വ്ളോഗറായ ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രണ്ട് മൂന്ന് കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുന്നത് പിന്നെ ആദർശപരമായ ചില വിഷയങ്ങളിലൂടെ കടന്നുപോയി നേരത്തെ ഇവിടെ സംസാരിച്ച ആമുഖ ഭാഷണത്തിൻ്റെ ചില തുടർച്ച പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും എന്താണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്നറിയാനാണ് മൂന്ന് പെൺകുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ കുറേ കുട്ടികൾ പോകുന്ന മൂന്ന് കുട്ടികളോട് ചോദിക്കുകയാണ് പരസ്യമായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട് സെക്സ് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് കോളേജ് വിട്ടു പോകുന്ന പെൺകുട്ടിയോട് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾ ചോദിക്കുന്നത് നിങ്ങളോട് പരസ്യമായി സെക്സ് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് കേട്ടാൽ ഇതിൻ്റെ ഉത്തരം കേട്ടാൽ നമ്മുടെ പുതിയ തലമുറ എന്തിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതിലൊരു കുട്ടിയുടെ മറുപടി പരസ്യമായി നിന്നെ ഒരാൾ ലൈംഗികമായി ഉപയോഗിക്കാൻ വിളിച്ചാൽ വ്യഭിചരിക്കാൻ ക്ഷണിച്ചാൽ നിന്റെ അഭിപ്രായം എന്ത് എന്നാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത് കുട്ടിയുടെ മറുപടി അതാളെ കണ്ടിട്ട് വേണം മറുപടി പറയാൻ എന്നാണ് ഒരു കുട്ടിയുടെ മറുപടി ചോദിക്കുന്ന ആളെ കണ്ടിട്ട് ഞാൻ മറുപടി പറയും രണ്ടാമത്തെ കുട്ടി പറയുന്നത് ഇതൊക്കെ ഇന്നത്തെ ഇതൊക്കെ ഇന്നത്തെ പുതിയ തലമുറക്ക് ഞങ്ങളെപ്പോലെയുള്ള നൂജൻ ടീമിന് അതൊരു പ്രശ്നമേ അല്ല പ്രായമല്ല ഉപ്പമാർക്കും ഉമ്മമാർക്കും വലിയ അച്ഛനും അതുപോലെ തന്നെ വലിയ അമ്മമാർക്കുമൊക്കെയാണ് ഇതൊരു വലിയ സംഭവമായി തോന്നുന്നത് ഞങ്ങളെ പോലെയുള്ള നൂച്ചൻ ടീമിനോട് ഒന്ന് ശരീരം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല എന്നാണ് ഒരു കുട്ടിയുടെ മറുപടി മറ്റൊരു കുട്ടി പറയുന്നത് ചിലപ്പോൾ അനുവദിക്കും ചിലപ്പോൾ അനുവദിക്കില്ല എന്താണ് ഈ ചിലപ്പോൾ അനുവദിക്കും ശരീരം തരുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആ കുട്ടി പറയുന്നത് ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കില്ല എന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ പരസ്യമായി പറയുന്ന ഒരു പുതിയ ടീം പ്രിയപ്പെട്ടവരെ ഈ പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശത്തുള്ള മനുഷ്യരെ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ മക്കളും നമ്മുടെ ഇളം തലമുറ എന്ന് പറയുന്ന പുതിയ നൂച്ചൻ എന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടീമുകളുടെ സംസാരങ്ങളൊക്കെ എന്ന് ഞാൻ നിങ്ങളെ അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിൽപ്പെട്ട യുവാക്കളെയും യുവതികളെയും നമ്മൾ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ് എന്നിട്ട് മലപ്പുറത്തിൻ്റെ മണ്ണിൽ അവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കുന്ന ആ പ്രൗഢമായ ആ സദസ്സിൽ വെച്ച് സമ്മേളന നഗരിയിൽ വെച്ച് ആ കുട്ടികളോട് ബോധ്യപ്പെടുത്താൻ പോകുന്നത് പ്രപഞ്ചത്തിൻ്റെ നാഥനെക്കുറിച്ചാണ് ഇവിടെ ജനിച്ചു വീണു നമ്മൾ ആര് നമ്മെ ജനിപ്പിച്ചു എന്നതാണ് ആരാണ് നമ്മളെ മരിപ്പിക്കുന്നത് എന്നതാണ് ആ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഈ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടവരാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് വൃതാവിലാക്കി കളയാൻ പറ്റുന്നതാണോ നമ്മുടെ ഈ ജീവിതം എത്രയോ ആളുകൾ ഇങ്ങനെ ജീവിച്ച് മരിച്ചു തീരുന്നു അതുപോലെ കള്ളുകുടിയന്മാരായി ചീട്ടുകളിയന്മാരായി വ്യഭിചാരികളായി വ്യഭിചാരം നടത്തുന്നവരായി ബലാത്സംഗത്തിന് ഇരയാകുന്നവരായി ഇരയാക്കുന്നവരായി ലഹരിയുടെ മായ വൃത്തങ്ങളിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതം നശിച്ചു പോകുന്ന നാക്കാലികൾ പോലും ലജ്ജിച്ചു പോകുന്ന വിധത്തിൽ അരിച്ചാലുകളിൽ കിടക്കുന്ന റോഡ് സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ കോൺക്രീറ്റ് തൂണുകളോട് സംസാരിച്ചു നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളോട് സംസാരിച്ചു നിൽക്കുന്ന ബോധം നഷ്ടപ്പെട്ടു പോയ ഒരു പുതിയ തലമുറയെ അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ നാടുകളുടെ സ്ത്രീറ്റുകളിൽ കിടക്കുന്ന പുതിയ തലമുറ നഗ്നരായി അർദ്ധനഗ്നരായി പൂർണ്ണനഗ്നരായി തൻ്റെ ബോധം മുഴുവനും നഷ്ടപ്പെട്ട് വലിയ വലിയ അറിയപ്പെട്ട സീറ്റുകളിൽ വീണ് കിടക്കുന്ന ഒരു പുതിയ തലമുറയെ കണ്ടുകൊണ്ട് ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന തലമുറയോട് ഇതല്ല ലൈഫ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ അതിനാണ് ഈ പ്രപഞ്ചനാഥനായ റബ്ബിനെ പരിചയപ്പെടുത്തി ജീവിതത്തിൻ്റെ മുച്ചൂട് രംഗങ്ങളെ അവിടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയാകണമെന്ന് നിർബന്ധ ഭാഷയിലല്ല അവരിലേക്ക് എത്തിക്കുക എന്ന ഡ്യൂട്ടി നിർവഹണത്തിൻ്റെ ഭാഗമായി എത്തിച്ച് അവരെ ബോധമുള്ളവരാക്കുക എന്ന ഒരു വലിയ സൽക്കർമ്മത്തിനാണ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്തിൻ്റെ മണ്ണ് ഇൻഷല്ല സാക്ഷിയാകാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കൊച്ചു അങ്ങാടിയിൽ എന്നെ കേൾക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയാണ് ഒരു ഭാഗത്ത് ലഹരിയുടെ എം ഡി എം പോലെയുള്ള പുതിയ ലഹരിയുടെ ഈ നീരാളി കൈകളിൽ അകപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാത്ത ഒരു പുതിയ തലമുറ ഒരു ഭാഗത്ത് ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന നിരീശ്വരത്വത്തിൻ്റെ വളർച്ച മറുഭാഗത്ത് ലിബറലിസം ഇങ്ങനെ തടച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ പെങ്ങളെയും മകളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അമ്മയെയും അവരൊക്കെ സ്ത്രീകളാണ് അമ്മ ഒരു സ്ത്രീയാണ് പെങ്ങളൊരു സ്ത്രീയാണ് മകളൊരു സ്ത്രീയാണ് ഒരു സ്ത്രീ എന്ന നിലക്കുള്ള സ്ത്രൈണഭാവം അവർക്കൊക്കെയുണ്ട് ആ സ്ത്രീണത ഉപയോഗിച്ചുകൊണ്ട് അവരിൽ മക്കൾ ഉണ്ടാകാതിരുന്നാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മയെയും നിങ്ങളുടെ സ്വന്തം മകളെയും നിങ്ങളുടെ സ്വന്തം സിസ്റ്ററേയും നിങ്ങൾക്ക് ശാരീരികമായ ദാഹത്തിന് വേണ്ടി ഉപയോഗിക്കാം ലൈംഗികമായി ബന്ധപ്പെടാമെന്ന് പച്ചമലയാളത്തിൽ കേരളക്കരയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ വാദികൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടായി നമ്മുടെ നാറ് നാട് മാറിയിട്ടുണ്ട് എന്ന അപകടത്തെ ഓർമ്മപ്പെടുത്തി എങ്ങനെ പെങ്ങളെ മകളെ അമ്മയെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ അത് അവരെ നിങ്ങൾക്ക് ശാരീരികമായി ഉപയോഗിക്കാറൊറ്റ കണ്ടീഷനേ ഉള്ളൂ അതിൽ മക്കൾ ഉണ്ടാവരുത് എന്ന കൃത്യത മാത്രം നിങ്ങൾ പാലിച്ചാൽ മതി അവരുടെ സമ്മതം വാങ്ങണം പിന്നെ അത് പ്രശ്നമല്ല എന്നാണ് ലിബറൽ വാദികൾ എന്ന് പറഞ്ഞ് കോളേജിന്റെ ക്യാമ്പസുകളിലേക്ക് നാടിന്റെ സാംസ്കാരിക വേദികളിലേക്ക് വൈജ്ഞാനിക കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളൊക്കെയാണ് പുതിയ തലമുറയെ ഏറ്റവും വലിയ കൾച്ചർ പഠിപ്പിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നീതിക്കു വേണ്ടി സംസാരിക്കുന്നവരെന്നവകാശപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോട് കൂടി ഓർക്കണം അങ്ങനെ ഒരു ഭാഗത്ത് വാദികൾ ഒരു ഭാഗ ഭാഗത്ത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരീശ്വരവാദികൾ മറുഭാഗത്ത് ലഹരിയുടെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പിടിയിലമർന്നു പോയവർ അതിലേക്ക് വീണുപോകുന്നവർ അതിൻ്റെ അഴുക്ക് ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിലേക്ക് അറിഞ്ഞും അറിയാതെയും സ്ലിപ്പായി വഴുതി പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ അതോടൊപ്പം ചേർത്ത് പറയേണ്ടതും അതിൻ്റെ മുന്നേ പറയേണ്ടതും അതിനിടക്ക് പറയേണ്ടതും അതിനോടൊപ്പം ചേർത്ത് കടിഞ്ഞു പറയേണ്ടതുമൊക്കെയായ ഏറ്റവും വലിയ മനുഷ്യൻ്റെ നന്മയും മനുഷ്യൻ്റെ വളർച്ചയും മനുഷ്യൻ്റെ മാറ്റവും അവൻ്റെ പരിവർത്തനത്തിനും ഹേതുവാകുന്ന ഏകദൈവ വിശ്വാസം മതവിശ്വാസം അത് ഇന്ന് പുതിയ ലോകത്ത് ചർച്ചാ ആയിക്കൊണ്ടിരിക്കുകയാണ് മതം മനുഷ്യനെ ഭാരമായി കൊണ്ടിരിക്കുകയാണ് ചിന്തിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ പുതിയ സോഷ്യൽ മീഡിയകളിലെ ചർച്ചകളൊക്കെ എന്ന് എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സദസ്സിലെ മുഴുവൻ ആളുകളെയുമല്ല ഏതെങ്കിലും ഒരാളെങ്കിലും ആ അർത്ഥത്തിൽ ചിന്തിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് എങ്ങനെ മതം പ്രിയപ്പെട്ടവർ അതൊരു ഭാരമാണ് ഇവർ ഇരിക്കുന്ന സ്ത്രീകൾക്ക് മതം പറയുന്നതാണ് അവരുടെ പറുത മതം പറയുന്നതാണ് അവരുടെ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ മതം പറയുന്നതാണ് ശരീരം അസകല മൂടുന്ന വസ്ത്രം അത് ശരീരത്തിലേക്ക് ഇറുകി പിടിക്കരുത് ഒട്ടിപ്പിടിക്കരുത് ശരീരത്തിൻ്റെ അങ്കലാവണ്യങ്ങളെ കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഓവുപാലങ്ങളിൽ റോഡ് സൈഡുകളിൽ കവലുകളിൽ കാത്തിരിക്കുന്ന ഏതെങ്കിലും പൂവാലന്മാർക്ക് കൊത്തി വലിക്കാനുള്ളതല്ല എന്ന് മതം അവരെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കാണ് അവരോട് പറയ നിങ്ങളുടെ ശരീരം നിങ്ങൾ അസകലം മൂടണം ടൈറ്റുള്ള വസ്ത്രം കൊണ്ട് ആവരുത് ലൂസുള്ള വസ്ത്രമണിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മറച്ചുപിടിക്കണം നിങ്ങൾ അണിയുന്ന മുഖമക്കനയുടെ അഗ്രഭാഗം നിങ്ങളുടെ മാർവിടത്തിലേക്ക് നിങ്ങളുടെ നെഞ്ചിടത്തിന് കർട്ടനാക്കി നിങ്ങൾ തൂക്കിയിടണം അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതാരാ മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നത് മതമാണ് മതമാണ് പറയുന്നത് അങ്ങനെ നോക്കിയാൽ പലതും ഞാനൊരു ചെരുപ്പണിയുമ്പോൾ വരെ ഏത് കാലം ആദ്യം ഉപയോഗിക്കണമെന്ന് മതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ആ മൂർച്ചയുള്ള ആയുധവുമായി ഞാനൊരു അങ്ങാടിയിലൂടെ കട നടന്നു പോവേണ്ടി വന്നാൽ കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയി മൂർച്ച കൂട്ടി കൊണ്ടുപോകുന്ന ആയുധം ഒരു അങ്ങാടിയിലൂടെ ഞാൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പിടിക്കണം എങ്ങനെ കൊണ്ടുപോകണം ആളുകളുടെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ എന്ത് കരുതലുണ്ടാകണം എന്ന് പഠിപ്പിച്ചതാണ് മതം ഉറങ്ങുന്ന സമയത്ത് ആ വിരിപ്പ് പുതിയതാണെങ്കിലും ഒന്ന് കുടയണമെന്ന് പഠിപ്പിച്ചതാണ് മതം വെച്ച ഷട്ട് രണ്ടാമതടിയുമ്പോൾ നിങ്ങൾ അതൊന്ന് കുടഞ്ഞിട്ട് ഉപയോഗിക്കണമല്ല പ്രാണികളും ഉണ്ടാകുമെന്ന് മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ള അവന്റെ ജീവിതത്തിന്റെ സൂക്ഷ്മതക്കു വേണ്ടിയുള്ള സുരക്ഷിത ബോധത്തിന്റെ മുന്നറിയിപ്പ് നൽകിയതാണ് മതം എവിടെയാണ് മതം സ്പർശിക്കാത്തത് മതം ഇടപെടാത്തത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അടുക്കളയിലെ അടുപ്പിൽ തീ പുകയുന്നുണ്ടെങ്കിൽ കെടുത്തിയിട്ടല്ലാതെ നീ ഉറങ്ങരുത് എന്ന് മനുഷ്യലോകത്തോട് പറയുന്നത് അവന്റെ മതമാണ് അല്ലേ ഇതൊക്കെ ഇസ്ലാം നിങ്ങളൊന്ന് തുറന്ന് വായിച്ചു നോക്കൂ മുസ്ലിം ഉമ്മത്തെ ഈ അങ്ങാടിയിലുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്ന മതത്തിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്നുകൂടി ഇറങ്ങി നോക്കൂ നിങ്ങൾ ഒരു ടോയ്ലറ്റിൽ പോകുമ്പോൾ ഏത് കാലു വെക്കണമെന്നും എന്തു പറയണമെന്നും എന്ത് പ്രാർത്ഥിക്കണമെന്നും ഇറങ്ങിപ്പോരുമ്പോൾ വലതു കാലിനെ മുന്തിക്കണമെന്നും എന്തു പറയണമെന്നും പഠിപ്പിക്കുന്ന ലോകത്തിലെ പ്രത്യശാസ്ത്രം പ്രത്യക്ഷാസ്ത്രം ഇസ്ലാമല്ലാതെ ലോകത്തിലെ അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഈ ഇങ്ങനെയുള്ള മന്ത്രവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഏതു കാലിനെ മുന്തിക്കണം ഏതു കാലിനെ പിന്തിക്കണം എന്ന് പറയുന്ന ടോയ്ലറ്റിലേക്കുള്ള നിയമത്തെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യക്ഷ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാൻ അള്ളാഹുവിന്റെ മതത്തിനല്ലാതെ മറ്റാർക്ക് കഴിയും ആർക്ക കഴിയ എൻ്റെ വാപ്പ എനിക്ക് അനുവദിച്ചു തരുന്ന വാപ്പയുടെ മരണശേഷം വാപ്പയുടെ സ്വത്തായി എരിക്കരമായി കിട്ടുന്ന അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോ ഞങ്ങൾ നാലാണും രണ്ട് പെണ്ണുമാണെങ്കിൽ ഓഹരി വെക്കുമ്പോൾ വീട് വെക്കാൻ സ്ഥലമില്ലാതെ അപ്പുറത്തെ ഏതെങ്കിലും ഏതെങ്കിലും കോട്ടേഴ്സുകളിൽ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ ഓഹരി വെക്കുന്ന ദിവസം നിങ്ങളുടെ അടുത്ത് വന്ന് നോക്കി നിന്ന് അല്പം സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നവർക്ക് ഈ നാലാൺകുട്ടികളുടെ ഓഹരിയിൽ നിന്ന് രണ്ട് പെൺകുട്ടികളുടെ ഓഹരിയിൽ നിന്ന് അവർക്കൊരു വീട് വെക്കാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പഠിപ്പിക്കുന്ന സർവശക്തനായ അള്ളാഹുബിന്റെ അധ്യാപനത്തെ ഹ്യൂമാനിറ്റിയുള്ള പ്രിയപ്പെട്ട ഏത് പ്രത്യശാസ്ത്രത്തെയാണ് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ കഴിയുക ഇത് ഈ വിഷയം തുടർന്നു പോയാൽ എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ എടുത്തു പറയാനാവും അപ്പൊ ഞാൻ പറയുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇസഡ് രംഗങ്ങളിൽ മനുഷ്യനെ സ്പർശിച്ചു നിൽക്കുന്ന ഒന്നാണ് അതിലെ ഏറ്റവും ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്നതാണ് അവനെ സൃഷ്ടിച്ച സൃഷ്ടിച്ചറിയുക എന്നത് ഖുറാൻ പറയുന്ന ഒരു ശൈലിയുണ്ട് നീ ഓരോ വ്യക്തിയും അറിയണം ഈ കേൾക്കുന്ന ഈ കൊച്ചു വങ്ങാടിയിലെ എന്നെ കേൾക്കുന്ന മുഴുവൻ മനുഷ്യരും ഓരോരുത്തരായി കേൾക്കേണ്ട ഒന്നാണ് ഫയലം നീ അറിയണം നീ പഠിക്കണം നീ വായിക്കണം നീ പഠിച്ച് മനസ്സിലാക്കണം എന്ത് ഇത്ര ക്ലിയറാ എന്താ ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലായി പഠിക്കേണ്ട കാര്യം എന്താണ് വ്യക്തിപരമായി പഠിക്കേണ്ട കാര്യം എന്താണ് സമൂഹം പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നിൽക്കട്ടെ ഓരോ മനുഷ്യനും നിർബന്ധമായി പഠിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അത് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അറിഞ്ഞ് അവന് ആരാധന നൽകലാണ് അല്ലേ ഞാനിപ്പോ ആ പ്രിനെ ജനിച്ചു വരുന്ന ഘട്ടത്തിലേക്കൊന്നും കിടക്കുന്നില്ല തെറിച്ചു വീഴുന്ന ഒരു തുള്ളി ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് ഉമ്മയുടെ അമ്മയുടെ അണ്ടവുമായി ചേർന്ന് ഗോളാകൃതി പ്രാപിച്ച് അണ്ടവാഹിനി കോയിലിലൂടെ സഞ്ചരിച്ച് മാതാവിന്റെ മൂന്നിരുട്ടറയായ ഗർഭപാത്രത്തിന്റെ ഒന്നാമത്തെ വിത്തിക്ക് ദ്വാരമുണ്ടാക്കി രണ്ടാമത്തെ ഭിത്തിക്കും ദ്വാരമുണ്ടാക്കി മൂന്നാമത്തെ ഭിത്തിയിൽ ചെന്ന് അള്ളി പിടിച്ചു നിൽക്കുന്ന അട്ട എന്നർത്ഥം വരുന്ന രക്തപിണ്ട പ്രിയപ്പെട്ടവരെ ഖുർആൻ ആദ്യമായി ഇറങ്ങി ആദ്യത്തെ സംസാരങ്ങളിൽ എന്ന് ഗൗരവത്തോട് കൂടി മുസ്ലിങ്ങളും അല്ലാത്തവരും കേൾക്കണം ഖുർആൻ ആദ്യം പഠിപ്പിച്ചത് അതാ ഏതാ ഖുറാനിൽ ആദ്യം ഇറങ്ങി അള്ളാന്റെ കലാം ഏത് പ്രത്യശാസ്ത്രങ്ങളാ ലോകത്തിൻ്റെ മുമ്പിലുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്ക് ചിലപ്പോൾ ഈ കൊച്ചു അങ്ങാടിയിൽ ഒരു ഹൈന്ദവ സഹോദരൻ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവരുത് നിങ്ങളൊന്നിരുന്ന് കേൾക്ക് മുസ്ലിങ്ങളോട് മാത്രമല്ല നിങ്ങളൊന്ന് കേൾക്ക് ആദ്യമായി വായിക്കണം പഠിക്കണം എന്ന് പറയുന്ന ഏത് പ്രത്യശാസ്ത്രമാണ് ലോകത്തുള്ളത് എങ്ങനെ വായിക്കണം നിന്നെ സൃഷ്ടിച്ച ശ്രട്ടാവ് അടുത്ത ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും എല്ലാവരെയും സൃഷ്ടിച്ച ശ്രട്ടാവിൻ്റെ നാമത്തിൽ ആരാധി പിന്നെ വായന ആരംഭിക്കണം പിന്നെ അവനെ അലൊക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്താണ് അലക് അട്ട അങ്ങനൊരു അർത്ഥമുണ്ട് ഭാഷാർത്ഥം ഒരു രക്തപിണ്ടം പിന്നെ അലക് നൂത്തുഫത്ത് അലക്കത്ത് മുല്ലക്കത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ ബാക്കി സംസാരങ്ങൾക്ക് സമയം ഉണ്ടാവില്ല എൻ്റെ അത്യാവശ്യ ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയറായി തോന്നുന്നുണ്ട് ഞാൻ അല്പം പ്രയാസപ്പെട്ട് തൊണ്ടവേദനയ്ക്കെടുത്ത് ഈ നിങ്ങളുടെ ഈ മുരുക്കും പറ്റ അങ്ങാടിയിലെത്തി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചിട്ടാണ് പാരസെറ്റമോളും പിന്നെ തൊണ്ടവേദനയ്ക്കുള്ള ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പൊങ്ങളുടെ മുമ്പിൽ എഴുന്നിട്ടിരിക്കുന്നത് അല്ലാഹു ഈ സംസാരം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ ഒരു അത്ഭുതകരമായ ജന്മമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് മുപ്പത്തൊൻപത് അധ്യായം സൂറത്ത് സുമറിലെ ആറാമത്തെ അല്ലേ ആ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിട്ടു പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഖുർആൻ ഞാൻ ഈ മുസ്ലിങ്ങളോടായി ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഖുർആൻ എന്നത് പ്രിയപ്പെട്ടവരെ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല അല്ല നിങ്ങൾ ചോദിക്കുക ഈ നാട്ടിലെ രാമനും കൃഷ്ണനും ഒക്കെ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിക്കണം ഈ നാട്ടുകാരായ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ നിങ്ങളെ ഖുര്ആാനിൻ്റെ പരിഭാഷ ഒന്ന് കൊണ്ട ഒന്ന് വായിച്ചു നോക്കട്ടെ പറഞ്ഞോളൂ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ എല്ലാ ഭാഷയിലും ഉണ്ട് വായിച്ചു നോക്കൂ നിങ്ങൾ അതിൽ പറയുന്ന കാര്യം എന്ന പദം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന പഠിച്ചിട്ട് മുസ്ലിമായ ആളുകളുണ്ട് ലോകത്ത് മനുഷ്യൻ കടിച്ചു കടിച്ചുതുപ്പി ഇറച്ചിക്കഷ്ടമെന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യൻ കടിച്ചുതുപ്പിയ ഇറച്ചി കഷ്ണം ചിന്തിച്ചു നോക്ക് നിങ്ങൾ അമേരിക്കയിലെ ഈ ഗൈനക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മ പറയുന്ന എന്തെന്നറിയോ ഒരു ഇരുപത്തേ ഇരുപത്തെട്ട് ദിവസം പ്രായമായ മുളത്ത് എന്താ മാംസ കഷ്ണത്തെ സൂം ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ നോക്കാൻ പറ്റുമല്ലോ ഇന്ന് എല്ലാ സംവിധാനം എല്ലാവർക്കും ഉണ്ട് ഒരു ഇരുപത്തേ ഇരുപത്തെട്ട് ദിവസം പ്രായമായ ഗർഭം പരിശോധിക്കുക അങ്ങനെ പിന്നെ സ്കാൻ ചെയ്യുക എന്നിട്ട് അതിന്റെ ചിത്രം സൂം ചെയ്ത് പുറത്തേക്ക് എടുക്കുക കിട്ടിയ ചിത്രത്തെ നമ്മൾ ഒരു സ്ക്രീനിലിട്ട് കാണുക അപ്പോ മനുഷ്യന്റെ പല്ല് പതിഞ്ഞ അടയാളം ആ ഇറച്ചിക്കഷ്ണത്തിൽ ഉണ്ട് അപ്പൊ ഖുറാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂൽ കരീം സല്ല അലിസ്വലം ഓദി കൊടുക്കുന്നത് മുന്ന് കത്തുന്ന അതിന്റെ അർത്ഥം എന്താണ് മനുഷ്യൻ കടിച്ചു തുപ്പി തൊപ്പി ഇറച്ചിക്കഷ്ണെന്നാ ഇന്ന് അമേരിക്ക പറയാണ് ഗൈനക്കോളജിസ്റ്റുകൾ പറയാണ് ഇരുപത്തി ആറോ ഇരുപത്തേഴോ ഇരുപത്തെട്ടോ ദിവസം പ്രായമായാൽ മനുഷ്യന്റെ പല്ലി പതിഞ്ഞ അടയാളം ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന ഇറച്ചി കഷ്ണത്തിൽ ഉണ്ട് അലഹമുല്ല അക്ബർ മനസ്സിലായില്ലേ ശാസ്ത്രമൊക്കെ എങ്ങനെ ഖുറാനിലേക്ക് ഇങ്ങോട്ട് വന്നോളും നമ്മൾ വെപ്രാളപ്പെടേണ്ട ധൃതി കാട്ടേണ്ട ആവശ്യമില്ല അനാവശ്യ കുതർക്കത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല ശാസ്ത്രം ഖുറാനിലേക്കും പ്രമാണത്തിലേക്കൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പൊ ആ റബ്ബിനെ അറിയുക ദൈവത്തെ അറിയുക വിരാട് പുരുഷനെ അറിയുക ഹിരണ്യ അറിയുക അതാണ് ഏറ്റവും വലിയ അറിവ് അവനെ ആരാധിക്കുക ഞാൻ മുഹമ്മദ് നബി കരീം അലൈഹി സല്ലാവിസ്വലമയെ ആരാധിച്ചാൽ മുഹമ്മദ് നബിക്ക് മുമ്പ് ലോകത്തെ മനുഷ്യരുണ്ട് ആമിനയുടെ അബ്ദുള്ളയുടെ മകനായി മക്കയിൽ ഭൂജാതനായ മുഹമ്മദ് റസൂൽ കരീം സല്ലാസ്വലമ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് മനുഷ്യരില്ലേ രണ്ടായിരം കൊല്ലം മുമ്പ് ഈസാ നബി യേശു ക്രിസ്തു വന്നിട്ടില്ലേ ഉണ്ട് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവാര ഇസ്രായേലിരെ കേൾപ്പാം എന്റെയും നിങ്ങളുടെയും കർത്താവ് യേശു ക്രിസ്തു ഇസ്രായേൽ ജനതയോട് പറയാണ് ഇസ്രായേലിരേ കേൾപ്പാം എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ് തൗഹീദ് പറഞ്ഞു കൊടുക്കുക ഈ അങ്ങാരില് ക്രിസ്ത്യാനികൾ ഉണ്ടോ എനിക്കറിയില്ല ഇന്നും ബൈബിളിന്റെ താളിൽ അതില്ലേ യും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ അവനെ വണങ്ങണേ അവനെ ആരാധിക്കണേ യേശു ക്രിസ്തു ഇസ്രായേലിനോട് പറയാ എന്റെയും നിങ്ങളുടെയും അപ്പൊ യേശു ക്രിസ്തു ദൈവമല്ലാതെ മനസ്സിലായില്ലേ എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ് അതാണ് അള്ള അതിനു മുമ്പ് പ്രവാചകന്മാരില്ലേ അപ്പൊ യേശു ക്രിസ്തു ദൈവമാണോ അല്ല മറിയമിന്റെ പുത്രനാണ് അത്ഭുതകരമായി ജനിച്ച അത്ഭുതകരമായ ജന്മം കിട്ടിയ മഹാനായ പ്രവാചകനാണ് ആ പ്രവാചകന് മുമ്പ് മനുഷ്യരില്ലേ അപ്പൊ അവരുടെ ദൈവാര ദേവാരോശ പ്രവാചകൻ എന്ന് പറയുന്ന ദാവീദ് പ്രവാചകൻ എന്ന് പറയുന്ന സല സലൈമാൻ പ്രവാചകൻ എന്ന് പറയുന്ന സോളമൻ പ്രവാചകൻ എന്ന് പറയുന്ന ബൈബിളും വേദപുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്ന ഇവർക്കൊക്കെ മുമ്പ് മനുഷ്യരില്ലേ അവരുടെ ദൈവാര ശ്രീകൃഷ്ണൻ ഒരു അമ്മയുടെ മകനായി ഒരു അർദ്ധരാത്രിയിലോ രാത്രിയിലോ ജനിച്ചതല്ലേ അതിനുമുമ്പ് ലോകത്ത് മനുഷ്യരില്ലേ ഗുരുവായൂരപ്പൻ ലോകത്ത് ജനിക്കുന്നതിനുമ്പ് ലോകത്ത് മനുഷ്യരില്ലേ അതുകൊണ്ട് മുഹമ്മദ് നബി ദൈവമല്ല ക്രിസ്തു ദൈവമല്ല പ്രവാചകന്മാർ ദൈവമല്ല അവരൊക്കെ ദൈവത്തിൻറെ അടിമകളായ മനുഷ്യരാണ് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് ഇത് പൊതു സംസാര ഇനി മുസ്ലിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാ നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത് മുസ്ലീങ്ങൾ പറയും നമ്മളിപ്പോ അള്ളഹാനെ മാത്രമല്ലേ ആരാധിക്കുന്നുള്ളൂ വേറെ ആരും ആരാധിക്കുന്നില്ല അല്ല അല്ല അള്ളാന മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാണ്യം അല്ലേ ഞാനൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിക്കും അതിനു മുമ്പ് എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം എന്ത് ലോകത്ത് അള്ളാന മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാണ് മഹാനായ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം

എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളും തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്കാണ് കാലയത്തിലേക്കാണ് നമസ്കരിക്കാൻ തിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് അതിനെ ഭൂമധ്യരേഖയിൽ തന്നെ റബ്ബ് സ്ഥാപിച്ചു എന്നതാണ് ശാസ്ത്രലോകം വിളിച്ചു പറയുന്നത് നിൽക്കട്ടെ ആ ഹെറബിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനാ ഇവിടെ ഏത് പള്ളിയിലേക്കും നമ്മൾ കയറുന്നെന്തിനാൽ മസാചിത എല്ലാ പള്ളികളും അള്ളാഹുവിനുള്ളതാണ് ആർക്കും ഇതർക്കല്ല ഇവിടുത്തെ സമസ്തക്കോ ഇവിടുത്തെ സെൽഫികൾക്കോ തബിലീഗിനോ ജമായത്തിനോ ആർക്കും തർക്കമില്ലാത്ത വിഷയ പള്ളികളൊക്കെ അള്ളാന്റെ വീടാ ആ പള്ളിയിൽ അള്ളഹാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അപ്പൊ പിന്നെ ലോകത്ത് അള്ളഹാനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ ഒന്നാമത്തെ ഭവനത്തിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് പോകുന്നത് എന്തിനാ റബ്ബിനോട് പറയാനാ കണ്ണുനീരിങ്ങിന് കുട്ടുകുടാ ഒലിച്ചിറങ്ങി താടിരോമങ്ങളിലൂടെ മഫ്തയിലേക്ക് നാം അണിഞ്ഞിരിക്കുന്ന പർദ്ധയിലേക്ക് നാം അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിലേക്ക് എംബ്രയുടെ വസ്ത്രമാണെങ്കിൽ അതേ ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും ഉപയോഗിച്ച വസ്ത്രത്തിലേക്ക് കണ്ണുനീരിങ്ങനെ ഒറ്റ ഒറ്റി വീണ് ലോകത്തിലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ കാലയം ഇങ്ങനെ കാണുമ്പോൾ പടച്ചവനെ കരഞ്ഞുകൊണ്ട് ലബേരിക്ക് ഭാഗ്യം തന്നു ഇവിടെ വരാൻ നിന്റെ മുത്തുനബി നടന്ന സ്ഥലത്തിലേക്ക് എത്താൻ പടച്ചവനെ നിന്നെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലൊന്നാമത്തെ ഭവനം നേർക്ക് നേരെ കാണാൻ ഒന്ന് തൊടാൻ ഒക്കെ നീ ഭാഗ്യന്തൊന്നു റബ്ബെ കരഞ്ഞ് ഏതൊരു മനുഷ്യനും റബ്ബിന്റെ മുമ്പിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോകുന്ന രേഖ നമ്മളെ നാട്ടിലെ ചില ഉസ്താദ് ചെന്നാൽ വരെ വിടൂല മനസ്സിലായോ ഹെറമിൽ ചെന്നാൽ വരെ നിസ്കാരത്തിന്റെ സമയത്ത് സ്ത്രീകളെ റൂമിലേക്ക് കൊണ്ടുപോകും അത് വേറെ വിഷയമാണ് ഹെറമിൽ ചെന്നിട്ട് പറയണത് നിങ്ങള് അല്ലാതെ വിളിക്കണം എന്നല്ല പഠിപ്പിക്കണത് പിന്നെ ഒരു കഥ നിങ്ങൾ സ്ക്രീനിൽ കേട്ടോ കേട്ടതിന് ശേഷം ഞാൻ വിശദീകരിക്കാം എങ്ങനെ പോലും എന്ത് പഠിപ്പിക്കണം ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ ആഗ്രഹിക്കുമ്പോ ആരോട് പറയണം തിരക്കുണ്ടെങ്കിൽ അതിന് മുത്താൻ എന്താ നമുക്കൊരു പോമ്പടി പഠിപ്പിച്ചുകൊടുക്കുകയാണ് പണ്ഡിതന്മാർ ഉസ്താദുമാർ എന്ന് പറയുന്നവർ കേൾക്കൂ നിങ്ങൾ തിക്കും നിങ്ങള് ഹജറുൽ ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാൽ ഇനി ഞാൻ വിടാം ഏതായാലും എത്തൂല ഇത് ഹെറമിന് എന്റെ എത്തൽ ഒരു പക്ഷെ അവസാനത്തെ അസ്മദിനെ ഒന്ന് തൊട്ടുമൊത്താൻ കഴിഞ്ഞാൽ എന്ന് ബോധ്യവെച്ചു കഴിഞ്ഞില്ല കഴിയാത്ത അവസ്ഥയാണ് അത്രയും തെക്കും തിരക്കുമാണ് പ്രായമുള്ള ആളല്ലേ അപ്പം മൂസം സുലിയാർ പറയാണ് എന്ന് എന്ന് മൂസ മൂസ മുസ്ലിയാർ മുസ്ലിയാർ പേരിൽ ഓതി ഓതി അവസ്ഥ റിയാൽ എനിക്ക് അവിടെ പോയാൽ മൊത്താനും കഴിയല്ല എനിക്ക് അവസാനത്തിൽ വരുത്താതെ ഇനി ഞാൻ അറിവിലെത്തും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും ചുംബിക്കാനൊന്നും കയ്യും തോന്നില്ല ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ഉണ്ടായിരുന്നു സേഖനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് നൽകൊറ്റ വിളി പതിനൊന്ന് പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുല്ല അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ് അവർക്ക് അസുഖം മൊത്തം സൗകര്യം ചെയ്യണം പെട്ടെന്നൊരാൾ പെട്ടെന്നൊരാൾ നല്ലത് സേഹുൻ്റ പെട്ടെന്നൊരാൾ നല്ലത് സേഹുൻ്റ പോലീസുകാരനുമായി ഇടപെട്ട് ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന് ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവര് പറഞ്ഞ ശരി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് മിനിറ്റോളം സമയം ഹജറു മോഡിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ തുമ്പിച്ചു കൊണ്ട് നിന്നു ഇത് മോസം സില പറഞ്ഞ ഇത് അത്ര ആകുമോ എന്നൊരു ചെറുപ്പം ഒക്കെ തോന്നി പോന്നെ അപ്പറാവും അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവനാണ് എവിടുന്നാണ് ഈ സംഭവം നടക്കുന്നത് ഹജറുൽ അസ്വദ് മുത്താനാണല്ലോ ആഗ്രഹം ഹജറുൽ അസ്വദ് മുത്താനാണ് മൂസ മുസ്ലിയാർക്ക് പ്രായമായി പറയുന്നതാണ് ഷെയ്ഖുനോട് എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയാലോന്ന് സി എമ്മിനോടായി പറയുന്നത് ഇനി ഹറമിലേക്ക് വരാൻ എനിക്ക് പറ്റും തോന്നണില്ലാന്ന് അതുകൊണ്ട് പതിനൊന്ന് ഫാത്തിഹ ഓദി സി എമ്മിനെ അങ്ങോട്ട് വിളിച്ചു ഹജറുൽ അസമതിന്റെ മേരെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് കേട്ടോ പെട്ടെന്നൊരാൾ ഇടപെടുകയാണ് എന്താ അയാൾ കുറച്ച് സൗണ്ട് കുറച്ചിട്ട് പറയണത് ആ പെട്ടെന്നൊരാളെ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് സി എം തന്നെയാണ് അപ്പൊ ആ വിളി ഉത്തരം നൽകിക്കൊണ്ട് സി എം മത്വാഫിലെത്തി പത്ത് മിനിറ്റ് സമയം ഈ ഹജറുലസെ മുത്തി നിൽക്കാനുള്ള സമയം കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മയാണ് എല്ലാം പറയലും ഇങ്ങനെയാണ് ഓർമാനാണ് ഞാൻ വിശദീകരിക്കണില്ല കാരണം പച്ച നുണക്കഥകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാണ് ഇത് കേട്ടിട്ട് ഞാൻ നിഷ്പക്ഷമതികളായ ആളുകളോട് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ഒരു മുസ്ലിമായ ആണിനും മുസ്ലിമത്തായ പെണ്ണിനും അള്ളാഹുവിലേക്ക് അടുക്കാനാണോ തോന്നുക അള്ളാഹുവിൽ നിന്ന് അകലാനാണോ തോന്നുക അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് അടുപ്പിക്കുകയാണോ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണോ ചെയ്യുക ഖുറാനിൽ അല്ല ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് പോരെ ചോദിച്ചിട്ടില്ല ഖുറാന് അല്ല ചോദിക്കുകയോ പോരാനാണ് പല ഉസ്താദന്മാരും സമൂഹത്തിന് കൊടുക്കുന്നത് കേരളക്കരയിലെ ആദ്യ കാലഘട്ടത്തിൽ മുജാഹിദിലേക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നത് ഈ കൊച്ചു ആയത്തൊക്കെ കേട്ടിട്ടാണ് എന്ന ആയത്ത് കേട്ടിട്ട് അതിന്റെ അർത്ഥം എഴുതിയെടുത്ത് പ്രിയപ്പെട്ടവരെ പള്ളി ദർശിയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പോയി ചോദിച്ചു അതിന്റെ അർത്ഥം എന്താണ് ഉസ്താദ് പറഞ്ഞു ഒരടിമക്ക് അള്ളാഹു പോലെ അള്ള മതിയായവൻ അല്ലയോ എന്നാണ് അതിന്റെ അർത്ഥം എന്നാ പിന്നെ എന്റെ കുത്തറാത്തീബിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളി എനിക്ക് എൻ്റെ റബ്ബ് മതി ഞാൻ എൻ്റെ റബ്ബിനോട് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ വിഷമങ്ങൾ എൻ്റെ മക്കളുടെ അസുഖത്തെക്കുറിച്ച് എൻ്റെ ഭാര്യയുടെ വിഷമത്തെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളുടെ ആ അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് എൻ്റെ റബ്ബിനോട് പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ലിസ്റ്റ് നിന്ന് എൻ്റെ പേര് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് വളർന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ അല്ലേ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തി ഒന്നിലുമൊക്കെ ഈ മുസ്ലിം ഹമ്മത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പച്ചയായ ഷിർക്ക് സമൂഹത്തിൽ എത്തിക്കാൻ ബോധപൂർവം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ ഈ അലൈസ് എന്ന് പറഞ്ഞിട്ട് അള്ളാ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് അവർ അള്ളാഹുബിന് പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞ് താങ്കളെ ഭയപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിലെ നാടൻ ഭാഷയിൽ പറയണേ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു സഹോദരി തെറ്റു ചെയ്താൽ ഒരു സഹോദരൻ തെറ്റു ചെയ്താൽ നീ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇപ്പൊ പറയണു അള്ളാൻ വിളിച്ച് സത്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂളായി തെറ്റ് ചെയ്തവനും ഇല്ല എന്ന് പറയാൻ അള്ളാഹുവാണ് സത്യം എന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് മടിയില്ല എന്നാലും മമ്പുരത്തേക്ക് നടക്ക് ഏർവാടി പോകണം അജമീറിൽ പോകണം നാഗൂരില് പോകണം അവിടുത്തെ മക്കബറയിൽ ചെന്ന് അവിടെ തൊട്ട് സത്യം ചെയ്യണം നീ ചെയ്തിട്ടില്ല എന്ന് നീ സത്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ കിട്ടുകിടാറച്ചിട്ട് പറയാണ് ഏർവാടിക്കൊന്നും പോണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായോ ഇത് കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തിലെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലുമുള്ള ദയനീയമായ അവസ്ഥയാണ് അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് അല്ലാഹു അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് അവർ താങ്കളെ ഭയപ്പെടുത്തുകയാണ് മുസ്ലിം മത്തിനെ പേടിപ്പിക്കുകയാണ് സി എമ്മിനെ പറഞ്ഞ് പേടിപ്പിക്കയാണ് മൊയ്തീഷേഖിനെ പറഞ്ഞ് പേടിപ്പിക്കയാണ് പറഞ്ഞ് പേടിപ്പിക്കാണ് മമ്പൃന്ദിക്കുകയാണ് മഹാരഥന്മാരെ പറഞ്ഞ് പേടിപ്പിക്കാണ് അള്ളഹനെ പറഞ്ഞ് നരകത്തെ കുറിച്ച് പറഞ്ഞ് ചെന്നുകിടക്കാനുള്ള ആറടി മണ്ണാകുന്ന കബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുവാനും ചിന്തയെ തട്ടി ഉണർത്തുവാനും ആളില്ല ചിന്തിച്ചു നോക്കൂ നിങ്ങള് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രാമത്തിലെ മനുഷ്യരെ ഇവിടെ ഇരുന്ന ഓരോ ക്ലിപ്പും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചില ശാരീരികമായ പ്രയാസങ്ങളുണ്ട് പറ്റാവുന്നത്ര സംസാരം ഇൻഷാ ഇൻഷാല്ല ഞാൻ നടത്തും ഈ സ്ക്രീനിൽ വരുന്ന ഓരോ പണ്ഡിതന്മാരും അവകാശപ്പെടുന്ന ആളുകളുടെ സംസാരങ്ങളും പ്രവൃത്തികളും നിങ്ങൾ കാണണം ഇനി നിങ്ങൾക്ക് മറ്റൊരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ ചില വിശദീകരണങ്ങൾ നടത്താം അത് ഒരു ഖബറിന്റെ മുന്നിലേക്ക് ചെന്നു നിന്ന് നേരിട്ട് ചില സമസ്തയിൽപ്പെട്ട ഉസ്താദ്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് സാധാരണക്കാരായ ആളുകൾ നമ്മളോട് പറയാറുള്ളത് ഞങ്ങള് റബ്ബിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത് കബറി കിടക്കുന്ന ആള് വലിയ ആളാണ് മഹാനാണ് മഹാരഥനാണ് അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുമെന്ന നിലയ്ക്ക് ഞങ്ങൾ ഖബറിനടുത്ത് പോവാറുണ്ട് അല്ലേ അവിടെ ഹക്ക് ബർക്കത്ത് കൊണ്ടൊക്കെ ഞങ്ങൾ പറയാറുണ്ട് നേരിട്ടൊന്നും ഞങ്ങൾ ഖബറാളിയോട് പ്രാർത്ഥിക്കാറില്ല എന്നൊക്കെ വാദിക്കുന്ന പാപപ്പെട്ട മുസ്ലിങ്ങൾ ഉണ്ട് വളച്ചൊടിച്ച വാക്കുകളും വർത്തമാനങ്ങളും കേട്ടിട്ടാണ് എന്നാൽ സ്ക്രീനിൽ ഒരു കബറിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ കബറിൽ കിടക്കുന്ന ഉപ്പാപ്പയോട് നേരിട്ട് നേരിട്ട് വിളിച്ച് നിരാശപ്പെടുത്തരുത് ഉപ്പാപ്പാ എത്ര നേരമായി വന്നിട്ട് ഉപ്പാപ്പ എന്ന നിലക്കുള്ള കൃത്യമായി കബറാളിയോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ നിന്നൊന്ന് കാണൂ കേൾക്കൂ എന്നിട്ട് ഞാൻ വിശദീകരിക്കാം നിരാശയ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണം ഞങ്ങളിലൂടെ ണക്കിനും ഉമിനെ ഇവിടെ എത്തിക്കണം അതിന് ഞങ്ങൾക്ക് ദൂഷിക്ക് നൽകാം ഞങ്ങളിതാ തൽക്കാലം പോകുന്നു നിങ്ങളോട് യാത്ര ചോദിക്കുന്നു മരണം വരെയും മരണസമയത്തും മരണാനന്തരം കവറിനും കാർത്തിരികരത്വം നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടാകണം ഞങ്ങളോടൊപ്പമുണ്ടാകണം ഉണ്ടാകണം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് തരാൻ ആരാണുണ്ട് നിങ്ങളെ കൈപടിയല്ലേ ഉപ്പാർക്കിവിടെയല്ലേ ഉപ്പാ ചോ തരണേ ഉപ്പാപ്പ സലാം ഞങ്ങൾ ചോദിച്ചത് തരണം ഉപ്പാപ്പ നിരാശനാക്കല്ലേ ഉപ്പാപ്പ ഞങ്ങളിലൂടെ കുറേ ആളുകളുടെ അവിടെ എത്തിക്കാനും നൽകണം ഉപ്പാപ്പ ഞങ്ങൾക്ക് ജീവിതകാലത്തും മരണശേഷവും കബറിലും ഈ ഉപ്പാപ്പാൻ്റെ സഹായം ഉണ്ടാവണം അല്ല എന്നൊറൊറ്റ വാക്ക് ഈ കൊച്ചു അങ്ങാടിയിൽ നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമായി ഈ സ്ക്രീനിൽ കേട്ട പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ ഒപ്പം കൊണ്ടുപോയി കബറിന്റെ മുമ്പിൽ നിർത്തി ഇയാൾ പ്രാർത്ഥിച്ചു കൊടുത്ത് ആമീൻ പറയിപ്പിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ നരകത്തിന്റെ വിറകാക്കി മാറ്റാൻ പരിശ്രമിക്കുന്ന ഒരു ഈ നിരാശരാക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൈവിടരുതെന്ന് പറഞ്ഞ് കബറാളിയോട് നേരിട്ട് നേരിട്ട് ചോദിക്കുന്ന ഒരു സ്ഥാതികൻ അവകാശപ്പെടുന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ ഇതിനെ എതിർക്കാൻ ആരുണ്ട് സുഹൃത്തുക്കളെ ആരുണ്ട് ഖുറാനിൽ എത്ര സ്ഥലത്താ തൗഹീദിന്റെ എത്ര വചനങ്ങളാ നമുക്ക് കേൾക്കേണ്ടത് അല്ല പറയ നിങ്ങള് എന്നോടാ പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞിട്ടില്ലേ ഞാൻ മുത്തു പറയാബിയോടല്ല സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ജനവിഭാഗങ്ങൾ വരുമെന്നറിയുന്ന അള്ള എല്ലാം അറിയുന്നവനാണല്ലോ അള്ള പറയൂ നബിയെ കൊൽ പറയൂ നബിയെ എന്ത് പറയണം ഇന്നമാ ഇന്നു റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ പറഞ്ഞിട്ടില്ലേ ഖുറാനില് ഇല്ലേ എന്നെ കേൾക്കുന്ന സാധാരണക്കാരെ ഒന്ന് ചിന്തിച്ചു കേൾക്കൂ നിങ്ങൾ ഒന്ന് ആലോചിക്കൂ നിങ്ങൾ ഒന്ന് ശരിക്ക് ആത്മവിചിന്തനത്തിന് തയ്യാറാകൂ കൊൽ പറയൂ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ സമസ്തയും സെൽഫികളും ഒക്കെ നിസ്കാരത്തിന് കൈകെട്ടി നിന്ന് നെഞ്ചിനോ നെഞ്ചിന് താഴെ അതൊക്കെ വേറെ വിഷയമാണ് കൈകെട്ടി നിന്ന് പറയുന്ന പ്രതിജ്ഞയുണ്ട് ലോകരക്ഷിതാവായ അൽ ആലം എന്ന് പറഞ്ഞാൽ അള്ള ഒഴിച്ച് ബാക്കിയുള്ള എല്ലാമാണ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ലോകരുടെ രക്ഷിതാവായ സ്തുതിച്ചിട്ട് അവൻ അവൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിധിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് മാലിക് അതേ പ്രതിഫലനാളിൻറെ ഉടമസ്ഥനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് ഓരോ മനുഷ്യനെ കൊണ്ടും ഓരോ ദിവസവും പതിനേഴ് തവണ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നിന്നെ കൈകെട്ടി നിർത്തി പതിനേഴ് അഞ്ചു വക്തസ്കാരത്തിൽ നിന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായ തേട്ടം നടത്തുകയുള്ളൂ ഏത് സഹായ തേട്ടം ഇവിടുത്തെ സ്ഥാനത്ത് ഏത് ഇവിടുത്തെ ഇസ്തിഹാസ ഏത് അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാന്ന് പറഞ്ഞതാണോ ഏതൊരു മനുഷ്യനും മനസ്സിലാവില്ലേ ഞാനൊന്ന് റോഡിൽ വീടാണ് എൻ്റെ ഒന്ന് പിടിക്കുക എന്ന് പറയുന്നതാണോ അത് ഏത് മനുഷ്യനോടും നമുക്ക് നടത്താവുന്നതാണ് എനിക്കൊരു അമ്പത് രൂപ കടം കൊണ്ട എന്ന് പറയുന്നതാണോ ആണോ എൻ്റെ കുട്ടി ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറയുന്നതാണോ എൻ്റെ വീട്ടുവളപ്പിൽ കുറേ ദിവസമായി ഒരു ജോലിയുണ്ട് ഒന്ന് ഹെൽപ്പാക്കണമെന്ന് ഒരു പണിക്കാരനോട് ജോലിക്കാരനോട് പറയുന്നതാണോ

മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്കെല്ലാവർക്കുമാണ് നഷ്ടം ഇത് കേൾക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമാണ് ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ലാഭം പ്രിയപ്പെട്ടവരെ ഇത് കേട്ടനുസരിക്കുന്ന ഓരോരുത്തർക്കും മാത്രമാണ് ഇത് സംഘടിപ്പിച്ച സംഘാടകർ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇതിലൂടെ ഒരു ലാഭം കൊയ്യാനല്ല എന്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി തിരിച്ചു പോകാനുള്ള ഒരു ഡീസലിന്റെ പൈസയല്ലാതെ ഒരൊട്ട സ്ഥലത്തു നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേയില്ല ഇതിലൂടെ ഒരു ലാഭം ഞങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ തൊണ്ടമുട്ടുമാർ നിങ്ങളുടെ മുമ്പിൽ അസുഖത്തെ മാറ്റി നിർത്തി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ വഹദാനികത്ത് പറയുന്നത് ഈ വഹദാനികത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് നാളെ നമ്മൾ എല്ലാവരും പല രക്ഷപ്പെടാനാ ആ ആറടി മണ്ണിൽ കുടിസ്ഥതയുള്ള കബറിൽ ചെന്ന് കിടക്കുമ്പോ സമാധാനം കിട്ടാന റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് കല്ലിനെയും കത്തിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനാ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ഇയാക്കനു എന്നത് പതിനേഴു തവണ ഫർലില് മാത്രം നമ്മൾ ചൊല്ലിപ്പറയുന്നത്

ായിട്ട പറഞ്ഞിരുന്നത് എന്റെ ഈ സംസാരം കേൾക്കുന്ന ഈ ഗ്രാമത്തിലെ മനുഷ്യരെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാ നിങ്ങളോട് ഇഷ്ടപ്പെട്ടു പറയാ ഒരു ഡോക്ടർ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്പം വേദനയൊക്കെ ഉണ്ടാവും സ്ക്രീനിൽ ചില രംഗങ്ങളൊക്കെ കാണിച്ച് പറയുമ്പോൾ ഞങ്ങളെ പണ്ഡിതന്മാരെ എന്ന് തോന്നും ഫസ്റ്റ് കുറ്റപ്പെടുത്താനല്ല പിന്നെ ആ സർജറി നടക്കുമ്പോൾ വേദന ഉണ്ടാവാറുണ്ട് ഒരു മരുന്ന് കുടിക്കുമ്പോൾ ചിലപ്പോൾ കൈപ്പ് അനുഭവിപ്പിക്കാറുണ്ട് അനുഭവപ്പെടാറുണ്ട് രോഗം മാറാനാണ് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അരുചിയായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കൂടി ഇരുന്നൊന്ന് കേൾക്കുക ഈ ആയത്തിൽ എന്താ അല്ല പറയുന്നത് യഥാർത്ഥ പ്രാർത്ഥന സർവശക്തനായ ഉത്തരം ചെയ്യാത്ത ചില ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഉപമ ഏതുപോലെയാണ് വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ് വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ് എന്തിനാ വെള്ളത്തിലേക്ക് കൈ ഈ പ്രദേശത്ത് അവിടെ ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്ന് വെള്ളം കോരാൻ കയറില്ല ഒന്നുമില്ല മോട്ടോർ അടിക്കാതെ സംവിധാനം ഇല്ല പത്ത് മീറ്റർ തായ വെള്ളമുണ്ട് അവിടെ ചെന്നിട്ടിങ്ങനെ കൈ നീട്ടിയിട്ട് കിണറിന്റെ അടിയിലേക്ക് നോക്കി വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ വായിലേക്ക് വെള്ളം എത്താനാണ് കൈ നീട്ടിയത് അല്ല പറയു അവന്റെ വായിൽ വെള്ളം എത്തുകയില്ല അല്ലയാണ് പറയണത് ഞങ്ങളല്ല നമ്മൾ ഓരോരുത്തർ പറയുന്നതല്ല അല്ല പറയാ എന്നിട്ട് അല്ല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ എന്താ പറഞ്ഞോ അവന്റെ വായിൽ സത്യനിഷേധിയുടെ പ്രാർത്ഥന നോക്ക് സത്യത്തെ നിഷേധിക്കുന്നവരുടെ പ്രാർത്ഥന പിടവിലല്ലാതെ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല അപ്പൊ ഇവിടെ പ്രാർത്ഥനയല്ലേ ഉദ്ദേശിച്ചത് അല്ലേ സ്ക്രീനിൽ നിങ്ങൾ എന്താ കണ്ടത് കബറാളിയോട് നേരിട്ട് ചോദിക്കാതിലും ക്ലിയർ ആവാത്തതുണ്ടോ ഒന്നുകൂടി സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ ഒരു കബറിന്റെ മുന്നിൽ ചെന്ന് മറ്റൊരു കബറിന്റെ മുന്നിൽ ചെന്ന് ഒരു മരത്തിനിടയിൽ ദാ ഒരുപാട് മരങ്ങളും കാടൊക്കെ നിൽക്കുന്നതിനിടയിൽ ചെന്നിട്ട് ഒരു പണ്ഡിതനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാള് അവിടെ നിന്നിട്ട് കബറാളിയോട് പറയുന്നു കൂടെയുള്ള ആളുകൾ അമീം പറയുന്നു അതേപോലത്തെ ഒരു രംഗം കൂടി നിങ്ങൾ കാണേ ഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട എല്ലാം എല്ലാം എല്ലാമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സി പി ഉസ്താദ് ഞങ്ങൾക്കിവിടെ ദർശമെടുത്തുമ്പോൾ ഞങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദർശ ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ് ബഹുമാനപ്പെട്ടവരെ പ്പെട്ടവരെ ഞങ്ങൾ നോക്കണേയാ വലിയല്ലോ ഞങ്ങളെ യാ വലിയ ഇവിടുത്തെ പോരിച്ച കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവളെ ബഹുമാനപ്പെട്ടവരെ ഈ ദിവസത്തിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളിത് അവിടെ ഒരുമിച്ചു കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വൈകളൊക്കെ തുറന്നു യാ വലിയല്ല ഞങ്ങളവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ ഞങ്ങളെ നോക്കണേ യാ സയ്യിദി മാരകമായ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവളെ ബഹുമാനപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ ചികിത്സ വലിക്കാത്ത രോഗങ്ങൾ കയറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ അവയവങ്ങൾ മുറിച്ച് മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ കാക്കണേ യാ സയ്യിദി മഹാനവെക്കണേ സുഹൃത്തുക്കളെങ്ങനെ നീണ്ടുപോവാണ് ഇതിലേതെങ്കിലും ഞാൻ നേരത്തെ കേൾപ്പിച്ചതിലോ ഇതിലോ സമാധാനത്തോടു കൂടി ചോദിക്കുകയാണ് അള്ളഹാനോടുള്ളൊരു പ്രാർത്ഥന ഉണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ കാര്യമുണ്ടോ അള്ളഹാനോട് പ്രാർത്ഥിക്കുക അള്ള പ്രാർത്ഥിച്ചാൽ നമുക്ക് മുസ്ലിം ആവാൻ പറ്റുമോ നമുക്ക് മുഖ്മിൻ ആവാൻ പറ്റുമോ നമുക്കൊരു ആവാൻ പറ്റുമോ ആ പദങ്ങളൊന്നും ഞാൻ ആവർത്തിക്കണില്ല ഇത് കബറാളിയോടുള്ള പ്രാർത്ഥനയല്ലെങ്കിൽ ഇത് മരിച്ചുപോയവരോടുള്ള ദ്വാ അല്ലെങ്കിൽ ഇത് റബ്ബില്ലാത്ത ആളുകളോടുള്ള ഇസ്തിഹാസയല്ലെങ്കിൽ ഇത് റബ്ബല്ലാത്ത ആളുകളോടുള്ള ഇസ്നത്തല്ലെങ്കിൽ ലോകത്ത് ഏതാണ് പിന്നെ പ്രാർത്ഥന അള്ള പറഞ്ഞിട്ടുണ്ട് അള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചെയ്യണം അസ്തച്ചി ബുലക്കും ഞാൻ നിങ്ങൾക്കുത്തരം തരും ആരാ പറഞ്ഞ അല്ല അല്ല പറഞ്ഞത് പക്ഷെ അള്ള പറഞ്ഞപ്പോ ഖുറാനിലോ കുതിസിയായ അദീസിലോ മുഹമ്മദ് റസൂൽ കരീം ലോകത്തിന്റെ കേൾപ്പിച്ച ഹദീസിലോ പ്രമാണങ്ങളിൽ എവിടെയും അള്ളാഹു താല നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കുത്തരം ഉടനെ തരാം എന്ന് അള്ളാഹുത്താല പോലും പ്രഖ്യാപിക്കുന്നില്ല ഇല്ല അതേ കള്ളക്കഥ ഉണ്ടാക്കുന്ന കറാമത്തിന്റെ കഥ ഉണ്ടാക്കുന്ന നിന്ന് അകറ്റി മക്കബറകളിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരെന്ന അവകാശപ്പെടുന്ന ആളുകളാ പറഞ്ഞു കൊടുക്കുന്നത് ചോദിച്ചോ ഇപ്പൊ കിട്ടും അല്ല പോലും പറഞ്ഞിട്ടില്ല ഖുർആാനില് ഉണ്ടോ നിങ്ങൾ എന്നോട് ദുവാ ചെയ്തോളൂ ആ ദുവാ ചെയ്താൽ ഉടനെ ഉത്തരം തരാമെന്ന് അല്ല പറ ഉത്തരം തരാമെന്നാണ് അല്ല പറഞ്ഞത് ചിലപ്പോൾ ഉടനെ കിട്ടും ചിലപ്പോൾ സമയം വൈകും ചിലപ്പോൾ ഇവിടെ ഉത്തരം തരാതെ പരലോകത്തിലേക്ക് വേണ്ടി നീട്ടിവെക്കും അതൊക്കെ ഹൈറാണ് അത് അള്ളാഹുനെ അറിയൂ ും ആരാധന എന്ന് പഠിപ്പിക്കാൻ ഈ ആയത്താണ് മുഹമ്മദ് എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും മഹന്ത കാണിച്ചാൽ അഹങ്കാരം കാണിച്ചാൽ സയ്യദ് നാളെ നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് അള്ളാഹു സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിക്കുകയാണ് ഖുറാനില് കാണുന്നത് ഷിർക്ക് സംഭവിച്ച പുറത്തുവരും അതിനുവേണ്ടി പ്രത്യേകമായ തൗബയില്ലാതെ പ്രത്യേകമായ പശ്ചാത്താപമില്ലാതെ അതും അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ ഉദ്ദേശിക്കുന്നവർക്കല്ലാതെ പ്രിയപ്പെട്ടവരെ ഈ ഷിർഖെന്ന് പറയുന്ന മഹാപാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമോ അതുകൊണ്ടല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പാപമായി ഷിർഖിനെ അള്ളാഹു തല എണ്ണിയത് ഈ നാട്ടിലൊരു കൊലപാതകം നടന്നു നടക്കാൻ പാടില്ല നടന്നു എന്ന് വിചാരിച്ചോളൂ ഇവിടുത്തെ ഒരു കട കൊള്ളയടിച്ചു കൊള്ളയടിക്കാനോ അങ്ങനെ സംഭവിക്കാനോ പറയല്ല ഒരു കൊലപാതകമോ ഒരു കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതോ ഒരു സഹോദരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതോ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം വലിയ തെറ്റാണ് ഒരു തർക്കുല് പക്ഷേ ഒരാൾ ലോകരക്ഷിതാവായ റബ്ബല്ലാത്ത ഒരു ശക്തിയോട് വ്യക്തിയോട് എന്തെങ്കിലും ഒന്നിനോട് ഒരു കബറാളിയോട് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതിയിൽ ഈ കൊലപാതകമാണ് വലിയ കുറ്റം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇതൊരു മതേതരത്വ രാജ്യമാണ് നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന രാജ്യമാണ് അങ്ങനെ ലോകത്തിന്റെ രക്ഷിതാവ് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ഈ കബറിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചത് നിയമപാലകരുടെ കണ്ണിൽ ഒരുപക്ഷെ തെറ്റാവില്ല പക്ഷെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ ഒരു ഒരിക്കരൊക്കെ കുരുവിന്റെ മുകളിലെ പാടകിട അളവ് പോലും മനീതി കാണിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച റബ്ബിന്റെ കോടതിയിൽ നാളെ ചെന്ന് നിൽക്കുമ്പോൾ ഈ കൊലപാതകം പാപമല്ല എന്നല്ല ഈ വ്യഭിചാരം പാപമല്ല എന്നതല്ല ഇവിടുത്തെ വൃത്തികേടുകൾ പാപമല്ല എന്നതല്ല അതിനേക്കാളൊക്കെ കടുത്ത പാപമാണ് ലോകരക്ഷിതാവായ റബ്ബിനോട് ശിർക്ക് വെച്ചത് പങ്കാളികളെ വെച്ചത് എന്നല്ല സത്യല്ലേ അതല്ല ഇഷ്ടപ്പെടാത്ത കടുത്ത പാപമാണ് كَارَنَ لَا تَكْشِرْنَ مِنْ لَا تَوَيَكَّ لَا تَرَبَّ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذن يعلم ما بين أيديهم وما خلفهم آية الكرسي أريد على أن ഉറക്കമില്ലാത്ത ക്ഷീണമില്ലാത്ത തളർച്ചയില്ലാത്ത ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് അല്ലെ അവന്റെ വൈദാനികത്തിനെ ഒന്നുകൂടി പ്രിയപ്പെട്ടവരെ ശക്തമാക്കി പഠിപ്പിക്കുകയാണ് ആ ആയത്തിലൂടെ ആ റബ്ബ് ലോകരക്ഷിതാവായ റബ്ബ് പാസ്റ്റ് ഇല്ലാത്ത പ്രസന്റ് ഇല്ലാത്ത ഫ്യൂച്ചർ ഇല്ലാത്ത എല്ലാറ്റിനും ഇതയുള്ള ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് അംഗീകരിച്ചാൽ മുസ്ലിങ്ങളെ നമുക്ക് അതാണ് ലാഭം അതാണ് ഒരിക്കലും ും നഷ്ടമില്ലാത്ത കച്ചവടം അല്ലേ പക്ഷേ ഈ മുസ്ലിം ഉമ്മത്തിനെ ഈ ഷിർക്കിലേക്ക് കൊണ്ടുപോയാലേ ഈ ഷിർക്കിൽ തളച്ചുകെട്ടിയാലേ ചില ആളുകൾക്ക് പിടിച്ചു നിൽക്കാനും ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന കൊട്ടപ്പുറം സംവാദമോർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിൽ നിന്ന് ചോദ്യം വന്നോ മതിരീങ്ങളെ രക്ഷിക്കണേ മമ്പൃന്ദങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഷെയ്ഖുമാരോടോ അംബിയാക്കന്മാരോടോ ഔലിയാക്കന്മാരോടോ ഷുഹദാക്കലോടോ ആരോടെങ്കിലും ആ ഒരു ഇസ്തിഹാസം നടത്താൻ അള്ളാഹുവിന്റെ ഖുർആാനിൽ രേഖയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇന്നും ജീവിച്ചിരിക്കുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനായി എറിയപ്പെടുന്ന ഒരാൾ ആ കൊട്ടപ്പുറം സംവാദത്തിന്റെ വേദിയിൽ എന്ന ആയ തോതിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യ സമൂഹത്തെ ആയത്തിനെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനം നടത്തി ഓതിക്കൊടുത്ത് എന്താ അതിന്റെ അർത്ഥം കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ കേട്ടാല് ഏത് സാധാരണക്കാർക്ക് തോന്നും ഖുറാനില് ഈ ചോദിച്ചതിനുള്ള തെളിവാണ് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരോട് ചോദിച്ചോളൂ നബിയെ അപ്പൊ പോയ നബിമാരോട് എങ്ങനെ ചോദിക്കുക മുസാ നബിയോട് എങ്ങനെ ചോദിക്കുക ഇബ്രാഹിം നബിയോട് എങ്ങനെ ചോദിക്കുക അതാണ് കാന്തപുരം അബുബക്കർ ഉസ്താദ് എന്ന് പറയുന്ന കേരളക്കരയിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അയാള് കൊട്ടപ്പുറത്തിന്റെ വേദിയിൽ വെച്ച് ചോദിക്കൊടുത്തിട്ട് പറയുന്നു കടിഞ്ഞു പോയ നബിമാരോട് വരെ ചോദിക്കാൻ ഖുർആാനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഇസ്ര മഹാറാജിന്റെ വേളയിൽ ലോകരക്ഷിതാവായ റബ്ബ് തഫ്സീറുകളൊക്കെ കുറിച്ചു വെച്ചതാണ് അള്ളാഹു താല പ്രവാചകന്മാരെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കാൻ പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്ത് പാവപ്പെട്ട മുസ്ലിം മത്തിനെ താൽക്കാലികമായി പിടിച്ചു നിർത്താൻ വേണ്ടി കാണിച്ച ഒരു കോപ്രായമുണ്ടല്ലോ അതേ മനുഷ്യന്റെ നാവ് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഞാൻ അവിടേക്ക് വരും എന്തു കേൾക്കുന്നത് ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്താ കേൾക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാൻ അവിടേക്ക് വരാം അതൊക്കെ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയ വലിയ വലിയ ഷെയ്ഖുമാരുടെയും വലിയ വലിയ മഹത്തുക്കളുടെയും മഹാന്മാരുടെയും അർവാഹുകൾക്ക് പങ്കുണ്ട് എന്ന് പരിശുദ്ധ ഖുറാനിന് ഇന്ന് വരെ അഹുസുന്നു ജമാഅത്തിന്റെ പണ്ഡിതന്മാരാരും ഒരു വ്യാഖ്യാനവും കൊടുത്തിട്ടില്ലാത്ത അതിനെ ദുർവ്യാഖ്യാനിച്ച് പ്രിയപ്പെട്ടവര് ആയത്തോതി സമൂഹത്തിന്റെ മുമ്പിൽ കടുത്ത നടപ്പിലാക്കാൻ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു ഇനി മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ ഉണ്ടായത് എന്തിനാ ചിന്തിക്ക് ആദ്യത്തെ പ്രസ്ഥാനം മുജാഹിദിന്റെ പ്രസ്ഥാന കേരളത്തില് ഇവിടെ പ്രസംഗീകരണ പണ്ഡിതന്മാരൊക്കെ എന്താ പറയാ നിങ്ങൾക്ക് പാരമ്പര്യമില്ല അങ്ങനെ പറയാ ഇപ്പൊ വിശദീകരിക്കാൻ എനിക്ക് ശാരീരികമായിട്ട് വയ്യ എങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പാരമ്പര്യം ഇല്ല എന്നാ പറയാ എന്നാൽ കേരളക്കരയിലെ ആദ്യത്തെ സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനയാണ് ചോദിച്ചോക്ക് അന്വേഷിച്ചോക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടനയുടെ പാരമ്പര്യം ഇന്ന് ആഘോഷമാക്കി മാറ്റാൻ പോകുന്ന ഒരൊറ്റ സംഘടനക്കില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടന ഇന്ന് തെറ്റിപ്പോയി ഉണ്ടാക്കിയതാണ് സമസ്ത കേരള ജമിയത്തിലുലമ എന്നിട്ട് പാരമ്പര്യമില്ല എന്നാ പറയുക ആയിക്കോട്ടെ അതാരെങ്കിലും എടുത്തോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത് ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്കാളെ ക്ഷണിക്കാനാ അന്ധകാരത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനാ അനാചാരങ്ങൾ അവസാനിപ്പിച്ച് ഇസ്ലാമം അനുവദിച്ച് ആചാരങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കാനാ അല്ലേദിനു വേണ്ടി ആണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് എന്നാൽ സമസ്ത ഉണ്ടായത് എന്തിനാ ശിർക്കയിപ്പിക്കാനാ ഞാൻ പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ദേഷ്യം വരും ഏയ് അങ്ങനെ ഉണ്ടാവു അങ്ങനെ പറയൂ ഉസ്താദ്മാര് ആ പറയും സമസ്ത ഉണ്ടായത് തന്നെ മോദിഷേഹിനോടും മതിരിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയാനാ പ്രാർത്ഥിക്കുന്ന ഒരു ടീം ഉണ്ടാവാനാ പ്രാർത്ഥിക്കുന്ന ഒരു ടീമിനെ കണ്ട് സന്തോഷിക്കാനാ ഞാൻ പറയില്ല സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചോളൂ ഒരു ഉസ്താദ് പറയും സമസ്ത ഉണ്ടായത് എന്തിനാ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് കിട്ടുമെന്ന് ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുമ്പിനികള് എന്താ കൂടി ഹൗസില്ലാതെന്ന് വിളിക്കുന്നത് കണ്ട് സന്തോഷിക്കാനാ വിളിക്കാനാണ് മൊയ്തീഷേഖിനെ വിളിക്കാനാണ് ഇത് ഉണ്ടായത് എന്ന് അള്ളഹാനെ വിളിക്കാനാണ് അള്ളാഹുലേക്ക് ആളുകൾ അടുപ്പിക്കാനാണ് എന്നല്ല ഈ പണ്ഡിതന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടായത് തന്നെ മൊയ്തീഷേഖിനെ വിളിക്കാനാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള മഹത്തുക്കളെ വിളിപ്പിക്കാനാണ് വിളിക്കാനാണ് വിളിപ്പിക്കാനാണ് വിളിക്കുന്നത് കണ്ട് സന്തോഷിക്കാനാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാന് നേരെ ഇത് അല്ലേ മുജാഹിദ് പ്രസ്ഥാനുണ്ടായത് എന്തിന് ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് ആളുകൾ അടുപ്പിക്കാനാ ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയും പരിശോധിക്കാം എവിടെയും പരിശോധിക്കുന്ന യഥാർത്ഥ സുന്നികളായ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരത്തിൽ കേരളക്കരയിൽ ഉണ്ടായത് അല്ലെങ്കിൽ ഇതേ ആശയം വെച്ച് ലോകത്തിന്റെ എവിടെയൊക്കെ സംഘടനാപരമായും സംഘടിതമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് സമൂഹത്തെ ഖുറാനിലേക്ക് ക്ഷണിക്കാനാ മുഹമ്മദ് റസൂൽ കരീം കലീം സല്ലിസയുടെ സുന്നത്തിലേക്കാള ക്ഷണിക്കാനാ അള്ളാഹുബിൻ്റെ ഖുർആാനിൻ്റെ ആയി ഞാനിപ്പോൾ ഈ സംസാരം തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ എത്ര ആയത്ത് പറഞ്ഞു ഇത് പറയാനാണ് ഇത് പറയാനാണ് ആയത്തിനെ വിശദീകരിച്ച് ഹദീസിൻ്റെ ചില വാഗങ്ങൾ പറഞ്ഞു ഇത് പറയാനാ മുജാഹിദ് പ്രസ്ഥാനുണ്ടായത് അല്ലേ എന്നാൽ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം നിഷ്പക്ഷമായി ചില ആളുകളൊക്കെ പറയും ഞങ്ങൾക്കിത് അറിയാം ഞങ്ങൾക്കിത് അറിയാം നമ്മളൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ ക്ലാസ്സെടുത്ത് പ്രസംഗിച്ചൊക്കെ പോകുമ്പോൾ പല ആളുകളും നമ്മൾ സംഘാടകരോട് നമ്പറൊക്കെ ചോദിച്ച് ചില ആളുകൾ ചീത്ത പറയാനായിരിക്കും വിളിക്കുക ചില ആളുകൾ ആത്മാർത്ഥമായി വിളിക്കും വിളിച്ചിട്ട് പറയും ഞങ്ങൾക്കത് ഉള്ളിലുണ്ട് പക്ഷേ മഹല് കബർസ്ഥാൻ ഞങ്ങളുടെ കമ്മിറ്റി ഞങ്ങളുടെ നാട്ടിലെ മഹല് പള്ളി ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ കബറും ഈ ഖബർസ്ഥാനും ഈ പള്ളിയും ഈ മഹലും ഇവിടുത്തെ പ്രസിഡന്റും കാരണവന്മാരും ഇതൊക്കെ ആലോചിച്ചിട്ടാണ് സത്യം നിങ്ങൾ പറയുന്നടുത്താണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് ഉള്ളിൽ ഒതുക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഞാൻ അവരോട് തുറന്നു പറയാ നമ്മൾ മരിച്ചാൽ പിന്നെ നമ്മുടെ മയ്യത്തും നമ്മുടെ കബർസ്ഥാനൊന്നും നമ്മൾ ആലോചിക്കേണ്ട അതൊക്കെ അവരെന്തെങ്കിലും ചെയ്തോളും അതിനെ തൊട്ട് നമുക്കൊരു പ്രശ്നമില്ല ഉണ്ടോ നമുക്ക് ചോദ്യം ഉണ്ടാവു കബറ് കുഴിക്കാൻ വഴികി അല്ലെങ്കിൽ ഈ അടുത്തുള്ള ഒരു കബർസ്ഥാൻ നമുക്ക് കിട്ടിയില്ല കുറച്ച് ദൂരേറ്റ് കൊണ്ടുപോയി അതിന്റെ പേരിൽ പരലോകത്തെ നമ്മളെ ബാധിക്കോ നമ്മളെ അമല് അതാ നാളെ പരിശോധിക്കുന്നത് നമ്മുടെ നെയ്യത്ത് അതല്ല പരിശോധിക്കുന്നത് നമ്മളല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങളിലേക്ക് അല്ല നോക്കുന്നത് ഇല്ല അക്കുലോപിക്കും മാലിക്കും നമ്മളുടെ കൽവിലേക്കും നമ്മളുടെ പ്രവർത്തനത്തിലേക്കുമാണ് നോക്കുന്നത് ഞാൻ മരിച്ചാൽ എന്നത് നമ്മൾ ആലോചിക്കണ്ട നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മരണാനന്തര ലോകത്ത് രക്ഷപ്പെടാനുള്ള അമല് ചെയ്യാണ് വേണ്ടത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാണ് വേണ്ടത് ദിക്കറുകൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് സുന്നത്ത നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് തർലയതാരൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പറ്റുമോ ഒരിക്കലും പറ്റുകയില്ല അതുകൊണ്ട് എവിടെയൊക്കെ കൂലി കിട്ടാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട ധാരാളം പ്രാർത്ഥനകളുണ്ട് അത് ചൊല്ലുക രാവിലെ ചൊല്ലേണ്ട കൊറേ ദിക്കറുകൾ പ്രാർത്ഥനകളുണ്ട് അത് ചൊല്ലി തീർക്കുകയും അല്ലേ ഇത് ചൊല്ലാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ നമ്മുടെ അമല ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മൾ ഓരോരുത്തരും ഒരുക്കേണ്ടത് സ്വാർത്ഥതയുണ്ടാവണം ഇതില് ഇതില് സ്വാർത്ഥത ഉണ്ടാവണം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് എൻ്റെ പെൺമക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് എൻ്റെ കബറിൽ ഞാൻ ഒറ്റക്കായിരിക്കും എൻ്റെ കബറിൽ ഞാൻ ഒറ്റക്കായിരിക്കും അപ്പോ ആ കബറിൽ ഞാൻ ചെന്നുകിടക്കുമ്പോ എൻ്റെ കൂട്ടുകാരും എൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല അവിടെ ഞാൻ ഒറ്റക്കാ ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്റെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ കഴിയണം കാരണം റസൂൽ കരീം സല്ലാസ്സലാമ പറഞ്ഞു ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ വിഭാഗങ്ങളായി പിരിയും എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകും ശരിക്കും കേട്ടോളൂ ഞാൻ വളരെ പതുക്കെയാണ് പറയണത് അല ഫിർഖ ഉമ്മത്ത് ായി പിരിയും റിപ്പോർട്ടിൽ കാണാം കുല്ലുഹും എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് ഒരു ടീം അതാരാ രണ്ട് സെക്കൻഡ് അവിടെ നിന്നെന്തായാലും നിങ്ങൾ മനസ്സ് പറയട്ടെ മറുപടി അതാര ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പേരല്ല പറഞ്ഞിട്ടുണ്ടോ റസൂൽ കരീം സല്ലഅഅല പറഞ്ഞിട്ടുണ്ടോ ഇന്ന പ്രസ്ഥാനം സ്വർഗത്തിലേക്കാണ് ഇന്ന പ്രസ്ഥാന നരകത്തിലേക്കാണ് അതൊന്നും പറയാൻ നമ്മൾ ആരും ആളല്ല അല്ലാന്ന് നമ്മളൊരാളെ നരകത്തിലാക്കാനോ നമുക്കൊരാളെ സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിക്കാനോ അധികാരമല്ല പിന്നെ എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് ടീം ഒഴിച്ച് അതാരാ ഇല്ലാമില്ല അതാരം ചോദിച്ചു ആരാണ് ആരാണ് പ്രവാചകരെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ടീം പറഞ്ഞത് ഒരു ടീമിന്റെ പേരാ പറഞ്ഞത് ഇതൊക്കെ ഞാൻ പ്രമാണ പറയുന്നത് പതുക്കെ പതുക്കെ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുബിൻറെ വാക്കാണി പറയുന്നത് എന്താ പറഞ്ഞത് ഇതൊരു പ്രസ്ഥാനത്തിന്റെ പേരല്ല ഒരു നിലപാടിന്റെ പേരാ എന്താണ് നിലപാട് ആരാ നബിയെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ടീം എല്ലാവരും നരകത്തിലേക്ക് പോകുമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ടീം ആരാണ് നബിയെ ഇന്നേ ദിവസം വരെ ഞാനും ഏതൊരു നിലപാടിൽ നിന്നോ അവിടെ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ് അതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കൂ നിങ്ങള് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയും അതിലേറ്റവും പ്രധാനപ്പെട്ട അതാ തൗഹീദ് നബി സല്ലിമ സഹാബക്കിറാം താബീങ്ങൾ തബാൽ താബീയങ്ങള് മദബിന്റെ ഇമാങ്ങൾ ഇമാമുകള് അവരാരെങ്കിലും അല്ലല്ലാത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇപ്പൊ രണ്ട് പ്രാർത്ഥന ഞാൻ സ്ക്രീനിലിട്ട് കാണിച്ചെന്നില്ലേ ഇനിയും കേട്ടോ കൂടി കേട്ടിട്ട് ഞാൻ വിശദീകരിക്കാം ഒന്ന് കേട്ടോളൂ എന്റെ യുവാക്കളെ രക്ഷിതാക്കളെ മഹാനവോട് എവിടെ വെച്ചും വിളിച്ചോ എവിടെ വെച്ചും വിഷമം പറഞ്ഞോ അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട് റബ്ബരോട് വല്ലതും പറഞ്ഞാൽ അത് അള്ളാഹു തട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര് മഹത്തുക്കള് ഔളിയാക്കന്മാര് ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു യഥാർത്ഥ ഇഷ്ടപ്പെട്ട സ്നേഹിക്കുന്നവരാണ് ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് തൃപ്തിയില്ല അള്ളാന്റെ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെ ഒക്കെ തൃപ്തിപ്പെടണം അവരെ ഇഷ്ടപ്പെടണം അവരെ സ്നേഹിക്കണം ഒരു തർക്കമില്ല പക്ഷെ ഇവർ പഠിപ്പിക്കുന്ന സ്നേഹം എന്താ ഇവർ പഠിപ്പിക്കുന്ന പഠിപ്പിക്കണ എന്താ അവരെ ആരാധിക്കലാണ് അതിനെവിടെ പ്രമാണമുള്ളത് െ എവിടെ വെച്ചും വിളിച്ചോ എന്ന് പറഞ്ഞേ ആരാണീ കുത്തുബുസ്സമാൻ ഇത് ഖുറാൻ അദീസും പറയുന്ന ഒരു പേരൊന്നുമില്ല ഖുത്തുബുസ്മാൻ മമ്പുറം ആയിക്കോട്ടെ മമ്പുറം തങ്ങളെ എവിടെ വെച്ചും വിളിച്ചോ മുഹമ്മദ് എബിസല്ലിസ്ലമയെ എവിടെ വെച്ചും വിളിച്ചോ എന്ന് പറയുന്ന ഒരെട്ടായ അള്ളഹാന്റെ റസൂലിനെ എവിടെ വെച്ചും വിളിച്ചോ എന്ന് പഠിപ്പിക്കുന്ന ഒരു അദീസ് അതുണ്ടോ ഇസ്ലാമില് എന്നിട്ടല്ലേ പിന്നെ കുത്തുബുസ്സമാൻ എന്നിട്ടല്ലേ മമ്പുറം തങ്ങള് ആ അവരൊക്കെ നല്ലവരാണെങ്കിൽ അള്ളാഹു അവർക്ക് ഹൈറ് കൊടുക്കട്ടെ തൗഹീദിന് സംസാരിച്ച ആളാ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ തൗഹീദിന് വേണ്ടി പുസ്തകം എഴുതിയ ആളാണ് നമ്മളൊക്കെ പ്രസംഗിക്കണ പോലെ തൗഹീദ് പറയാൻ വേണ്ടി മനുഷ്യർക്കിടയ്ക്ക് ഇറങ്ങിയ ആളാ മൊയ്തീഷേഖ് ഉണ്ട് ആ മുദീഷിനെയാണ് ഇപ്പൊ വിളിക്കണത് ആയിരം വട്ടം റൂം അടച്ച് ജനലടച്ച് വാതിലടച്ച് ആയിരം വട്ടം വിളിച്ചാൽ തൻ്റെ റൂമിൽ വന്ന് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് പാലക്കാട് ജില്ലയിലുണ്ട് മലപ്പുറത്തുണ്ട് കോഴിക്കോടുണ്ട് കാസർഗോഡുണ്ട് എന്ത് ആയിരം വട്ടം കണ്ണടച്ചു പിടിച്ച് ലൈറ്റ് ഓഫ് ആക്കി ജലലടച്ച് വാതിലടച്ച് പിന്നെ മുദിഷേഖ് വന്നു എന്നതിന്റെ തെളിവ് നടുക്ക് പൊടി വിതറി അരിപ്പൊടിയോ മൈതോ വിതറി അവിടെ ഇരുന്ന് ലൈറ്റ് ഓഫാക്കി ആയിരം വട്ടം ആടി 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 വിളിച്ചിട്ട് ആ ഇരുവട്ടം പൂർത്തിയാവുമ്പോൾ ഉസ്താദ് പറയും കണ്ണു തുറന്നൊള്ളിയിൽ ഇട്ടിട്ടുള്ളി മൊയ്തീഷേഖ് വന്നു പോയി മനസ്സിലായോ വെള്ളം ഇങ്ങനെ ഇളകുന്നുണ്ട് നടക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം ഇളകുന്നുണ്ട് ഓളമുണ്ട് വെള്ളത്തിൽ പിന്നെ പൊടിയില് കാലിൻ്റെ അടയാളുണ്ട് അപ്പൊ ജനലടച്ചു വാതിലടച്ചു ഒരു സലാം പോലും പറയാതെ മൊയ്തീഷേഖ് വന്നിട്ട് മുണ്ടാതെ പോയി തെറിയും ദൂരത്തുനിന്ന് വന്നിട്ട് ഇങ് മനസ്സിലാണുണ്ടോ ഇതൊക്കെ നമ്മളെ കേരളക്കരയിൽ സാക്ഷരത ഉള്ള നാട് എന്ന് പറയുന്ന നാട്ടിൽ നടക്കുന്ന ഏർപ്പാടാ ഇതിന് മുജാഹിദ്രെ എതിർക്കുന്നു മൊയ്തീഷേഖ് പറഞ്ഞ എന്താ ലാ ഇലാഹഇല്ല പറയുന്ന മുസ്ലിങ്ങൾ അള്ളയല്ലാത്ത ആളുകളോട് ചെയ്യുന്നത് കണ്ടിട്ട് റബ്ബല്ലാത്ത ആളുകളോട് ഇസ്തിഹാസം നടത്തുന്നത് കണ്ടിട്ട് മൊയ്തീഷേഖ് പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ ചില വരി എന്താണെന്നറിയോ ഇലാഹ എന്താന്നറിയോ മൊയ്തീഷ് ചോദിക്കുകയാണ് അല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് ലാ ഇലാഹ പറയാൻ എന്താണ് അവകാശം നിന്റെ ഹൃദയത്തിൽ എത്ര എത്ര ഇലാഹുകളാണ് ഹൃദയത്തിൽ കൊറേ ഇലാഹുകളെ വെച്ചിട്ട് റബ്ബല്ലാത്ത പലരെയും വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തിട്ട് എന്ന് ചൊല്ലുന്ന മനുഷ്യ നിനക്കത് ചൊല്ലാൻ എന്ത് അവകാശമാണുള്ളത് എന്ന് ചോദിച്ച മനസ്സിലാണുണ്ടോ ആ മൊയ്തീഷേഖനെയാണ് ഇന്ന് ആര് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഞാനൊരു ഉദാഹരണം എളുപ്പം മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം നബി വിഗ്രഹങ്ങളെ തല്ലി ഉടച്ച് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയ ഇതിൽ സമസ്തയും തെബ്ലീഗും ജമായത്തും മുജാഹിദൊക്കെ ഒരുമിച്ച് പറയണ സംഭവം അല്ലേ കുറാമ്പരിപ്പിക്കണല്ലേ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കി എന്നിട്ട് ബാക്കി വിഗ്രഹങ്ങളെയൊക്കെ തച്ചൊടച്ചു എല്ലാവരും ഇബ്രാഹിം നബിയെ പിടിച്ചോണ്ടൊന്ന് ചോദിച്ചു ആരാത് ചെയ്തത് ഇബ്രാഹിം നബി ഒരു ചെറിയ കളവ് പറഞ്ഞു എന്തിന് എന്താ പറഞ്ഞത് ആരാ ഇബ്രാഹിം ഇത് ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നബി പറഞ്ഞു ആ വലിയ വിഗ്രഹായിരിക്കും കരുത്തിൽ കൊടാലിണ്ടല്ലോ ബാക്കിയൊക്കെ പൊളിഞ്ഞുപൊടി കിടക്കയല്ലേ ചോദിച്ചു നോക്കുക എന്ന് നിങ്ങളെല്ലാ സങ്കടം പറയുന്ന ദുഃഖം പറയുന്ന നിങ്ങളെല്ലാ വിഷമം പറയുന്ന നിങ്ങളുടെ വഴിപാടുകൾ അർപ്പിക്കുന്ന കുട്ടി ദൈവങ്ങള് വിഗ്രഹങ്ങള് എല്ലാം ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ അതില് വലിയ വിഗ്രഹമാണ് ഈ നിൽക്കുന്നത് അതിന്റെ കഴുത്തിൽ കോടാലി ഉണ്ട് അപ്പൊ മൂപ്പര് ചെയ്ത പണിയായിരിക്കും ഇത് അപ്പൊ അവിടുത്തെ ആളുകൾ എന്താ ഇബ്രാഹിം നബിയോട് പറഞ്ഞത് ചോദിച്ചിട്ട് എന്താ കാര്യം മുണ്ടൂലല്ലോ ചോദിച്ചിട്ട് എന്താ കാര്യം കേൾക്കൂല്ലല്ലോ ഈത അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ആ വലിയവനോട് ചോദിച്ചു എന്ന് പറഞ്ഞത് ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞത് ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമാണ് പിന്നീട് ആളുകൾ ഉണ്ടാക്കി ആരാധിച്ചത് നബി വിഗ്രഹത്തെ തന്നെ തള്ളിയൊടച്ച് വിഗ്രഹാരാധന നടത്തരുതെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകന്റെ വിഗ്രഹം മക്ക ഫതഹ ആകുമ്പോ മക്ക ഫതഹ ആകുമ്പോ കായബയുടെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു മുഹമ്മദ് റസൂൽ സല്ല അലി കൈകൊണ്ട് നബിയുടെ വിഗ്രഹം എടുത്ത് പുറത്തേക്കിട്ടു മൊയ്ദിഷേഖ് അല്ലാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിച്ച് ചൊല്ലുന്ന ആളുകൾ റബ്ബല്ലാത്ത ആളുകളോട് ദ്വാര നടത്തുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ട് പുസ്തകമെടുതി ലോകത്തിനോട് തൗഹീദ് പറഞ്ഞ മൊയ്തീ മൊയ്തീഷിനെ തന്നെ മുസ്ലിം ഉമ്മത്ത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദയനീയ രംഗം ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടത് വിളിച്ചോ കുത്തുബുസ്വിടുന്നു വിളിച്ചോന്നാണ് ആ വിളിച്ചാലെ കേൾക്കാനുള്ള കഴിവ് കുത്തുബുസ്മാൻ ഉണ്ട് ഇത് ശിർക്കല്ലേ എന്താ ശിർക്ക് ഇത് ശിർക്കല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ പറയും പാരമ്പര്യമില്ല ഞങ്ങള് പണ്ടത്തെ തൗലിയാക്കന്മാരെ ഒക്കെ സ്നേഹിച്ചു വരുന്ന ആളുകളാ നിങ്ങളെ ഔലിയാക്കന്മാരെ സ്നേഹിക്കൂല നിങ്ങൾ മുഹമ്മദ് നബിയെ വരെ സാധാരണ മനുഷ്യനാക്കുന്ന ആളുകളാ മുഹമ്മദ് നബി സല്ല അലിസ്വല്ലാം മനുഷ്യനാണ് മലക്കല്ല മുഹമ്മദ് നബി അലൈഹി സല്ലാഹിസ്വലാം ജിന്നല്ല മനുഷ്യനാണ് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ മുഹമ്മദ് റസൂൽ കരീം സല്ല അലൈഹി സ്വലമേ മുജാഹിദ് പ്രസ്ഥാനം സാധാരണ മനുഷ്യനാക്കലില്ല ഇല്ല അള്ളാന്റെ റസൂല്ലി സ്വലമയുടെ പേര് ഈ പ്രസംഗം തുടങ്ങിയിട്ട് ഞാൻ എത്ര തവണ പറഞ്ഞു എത്രയോ തവണ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ ചൊല്ലി ചൊല്ലി അലൈഹി ഈ കേൾക്കാനല്ല ആരും അറിയാനില്ല അള്ളാന്റെ കൂലിയിട്ടാനാ മുത്തുനബിക്ക് അതിന്റെ ഗുണമല്ല കൊടുക്കാനാ നമുക്കതിന്റെ പ്രതിഫലം കിട്ടാനാ പ്രിയപ്പെട്ടവരെ ഈ സത്യാവസ്ഥ ഉള്ളിലേക്കുള്ളിലേക്ക് ഇറങ്ങി നിങ്ങൾ പഠിക്കണം ഈ സംഭവിച്ചാൽ സുഹൃത്തുക്കളെ എന്താ അള്ളത് പൊറുക്കാത്ത പാപ ഞാൻ പറയാം ഞാൻ വിശദീകരിക്കാം ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് എവിടെത്തി സി എം എന്താ ഈ സി എം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇനീഷ്യൽ കേക്കേന്നാ അതിന്റെ വീട്ടുപേരിന്റെ ഒരു അക്ഷരങ്ങൾ ഷോർട്ടാക്കി എടുക്കണതാ അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും നിങ്ങളെ പേരിന്റെ കൂടെ അഹമ്മദ് പി കെ എന്നോ സി കെ എന്നൊക്കെ ഉണ്ടാവും അതേപോലെ സി എം അബുബക്കർ എന്നാ ഈ സി എം എന്ന് പറഞ്ഞാൽ ചിത്തടി മീത്തൽ എന്ന അദ്ദേഹത്തിന്റെ വീട്ടുപേര് ചിത്തടി മീത്തൽ അബൂബക്കർ നല്ല ദർശലൊക്കെ പഠിച്ച് ഇങ്ങനെ ഷാറായിട്ട് വരുന്ന ഒരാളായിരുന്നു പിന്നെ മാനസികാവസ്ഥ തെറ്റി ഞാൻ പറയണില്ല അത് വേണമെങ്കിൽ ഇത്രയോ സമസ്തയുടെ പണ്ഡിതന്മാർ എന്നെ പറയുന്നത് കേൾപ്പിക്കാൻ പറ്റും എന്നൊന്നും സമയം എളുപ്പമല്ല ഞാനെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ കേൾപ്പിക്കാം ഈ ചിത്തടി അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യന്റെ മാനസിക അവസ്ഥയൊക്കെ തെറ്റിപ്പോയ ആ സി എമ്മിനെ പിടിച്ചിട്ടാണ് മുതബിറു ലാലമാക്കി മാറ്റുന്നതിന് അഴുതുമില്ല ഇനിയിപ്പോൾ സുഖം പ്രശ്നമൊന്നുമില്ല ശരീരത്തിനും പ്രശ്നമില്ല ബുദ്ധിക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ തന്നെ ആലം ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത ആള് പണച്ചോനേൽപ്പിച്ച ആള് പറയാൻ നമുക്ക് എന്താ അധികാരമുള്ളത് മുഹമ്മദ് നബിക്കുണ്ടോ ലോകത്തിൻ്റെ അധികാരം കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കുണ്ടോ ലോകത്തിൻ്റെ അധികാരം പിന്നെ ഈ കോഴിക്കോട് മടവൂരിൽ ജനിച്ച് മാനസിക അസ്വസ്ഥതയോടുകൂടി മരിച്ചു പോയ കാലിൻ്റെ വിരല് പടുത്ത് ആ ചെലമൊലിച്ച് അങ്ങനെ തന്നെ മരിച്ചു പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ കാലിന്റെ വിരൽ പോലും അയാൾക്കൊന്നും നേരെയാക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ആ മനുഷ്യനാണ് അതിന് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്താ പറയുന്നത് അയാളെ കുറിച്ച് ഒന്ന് സ്ക്രീനിന്ന് കേട്ടോളൂ സർവ അധികാരങ്ങളും അതിനുള്ള തസരീഫാത്തുകൾ ക്രയവിക്രയാധികാരങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് വിശ്വസിച്ചോളണം അത് യഥേഷ്ടം അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരങ്ങളുമുണ്ട് ഇപ്പൊ അതിനൊക്കെ നിഷേധിക്കയാള് അങ്ങനെ ഔലിയാക്കൾക്ക് യഥേഷ്ടം കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയൂല എത്രമാത്രം അബദ്ധ ജടിലമായ പരിശുദ്ധ അഹുലുസുന്നയുടെ അടിസ്ഥാനപരമായ വിഷയമായാണ് നിഷേധിക്കുന്നത് അല്ലാട് ഔലിയാക്കൾക്ക് യഥേഷ്ടം അവർക്ക് നൽകിയിരിക്കുന്ന ക്രയവിക്രയാധികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയൂലെന്നൊരാൾ വാദിച്ചാൽ പിന്നെ എങ്ങനെയാണോ നീ ഇസ്തിഹാസ് നടത്തുക എങ്ങനെയാ ഇസ്തിഹാസ് നടത്തല് അല്ലാടെ ഔലിയോടിയ് സഹായാർത്ഥ നടത്ത നേരിട്ട് ചോദിക്കുക ഇന്നത് വേണം റസൂലേ എനിക്കിന്റെ കാര്യം വേണം മുഹിയത്തീൻ ഷെയ്ഖേ ഇന്നത് വേണം ഇഫായീൻ ഷെയ്ഖെ വേണം അമ്പർത്ത തങ്ങളെ വേണം മടവൂരി വേണം എന്ന് പറയുമ്പോ അപ്പൊ അവര് പറയണെന്തെന്ന് താങ്കൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കുറച്ചു നേരം കാത്തിരിക്കുക വരുമോന്ന് നോക്കട്ടെ ഏഹ് യഥേഷ്ടക്ക് തരാൻ പറ്റൂലോ എന്നാ എന്തും ചോദിക്കാം എന്തും ചോദിക്ക അപ്പൊ മൂമിനിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്തും ചോദിക്കാന്ന് പറയുമ്പോ നമുക്ക് എന്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അത് ഏത് വിശ്വാസത്തിലാ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിന് മറ്റാരും ഒന്നും കൊടുക്കേണ്ടതില്ല നമുക്ക് വെള്ളം തരുന്നവൻ റബ്ബാണ് അത് അള്ളാഹ് മറ്റാരും കൊടുക്കേണ്ടതില്ല ഭക്ഷണം തരുന്നവൻ റബ്ബാണ് റബ്ബിനാരും കൊടുക്കേണ്ടതില്ല മഴ തരുന്നവൻ റബ്ബാണ് കാറ്റ് തരുന്നവൻ റബ്ബാണ് ജീവൻ തരുന്നവൻ റബ്ബാണ് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അത് അവനിൽ സ്വയം പര്യാപ്തതയുള്ളതാണ് അതിന് അള്ളാഹുവിന് മറ്റാരും കൊടുക്കേണ്ടതില്ല അതേ സമയം ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിഫായിൻ ഈ ജീവിച്ചിരിക്കുന്ന ഉന്നതാധികാരികളായ ഔലിയാക്കളാകട്ടെ അവരോട് നമ്മൾ നമ്മളിതൊക്കെ ചോദിക്കുമ്പോഴോ അവർക്കുള്ള കൊടുത്തതാണത് അള്ള കൊടുത്തതാണ് അവര് നമുക്ക് തരുന്നത് അള്ളാകോ അല്ലാക്ക് ആരും കൊടുക്കേണ്ടതില്ല ഇത് മനസ്സിലാക്കാന് ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയൊന്നും വേണ്ട ആ പൂങ്കാവനത്തിലെ അന്തണ്ടായ മതി അത് ഇല്ലാതെ പോയി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അല്ല നമുക്ക് തരുന്നത് മറ്റൊരാള് കൊടുത്തതല്ല അത് കൊടുക്കേണ്ട ആവശ്യം അല്ലാക്ക് അല്ല സമതാണ് അതേസമയം അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ അവർക്ക് എന്താ പറയുന്നത് യഥേഷ്ടം ക്രയവിക്രയം നടത്താനുള്ള വാങ്ങാനും കൊടുക്കാനും ആ തിരിച്ചു കൊടുക്കാനും വാങ്ങാനും ഒക്കെ പറ്റുന്ന അവകാശമുള്ള ആളാണ് സി എം അല്ലേ എന്താ സുഹൃത്തുക്കളെ ഈ പറയുന്നത് അപ്പൊ സി എമ്മിനെ ഉയർത്തി 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 എവിടേക്ക് എത്തിക്കുകയാണ് മുതബിറുല്ലാലമാണ് സി എം ഇങ്ങനൊരു പദം പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ റസൂലിന്റെ കാലത്ത് മനുഷ്യരെ തൊട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതാ പറഞ്ഞു കൊട്ടപ്പുറത്ത് സംവാദത്തിൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ് വസ് അമൻസല്ലാമിൻ കബിലി കമ റസൂലിന എന്ന ആയത്തോതിയ അതേ പണ്ഡിതൻ്റെ നാവുകൊണ്ടാണ് ലോകത്താദ്യമായി ലോകത്ത് തന്നെ ആദ്യമായി ഒരു തഫ്സീറും അഹ്ലു സുന്നയുടെ ഒരു തഫ്സീറും പറയാത്ത വാദം മരിച്ചുപോയ മഹാത്മാക്കളുടെ അർവാഹുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന മുസ്താദിന്റെ പച്ച ദുർവ്യാഖ്യാനം ലോകം കേൾക്കുന്നത് എന്ന ആയ തോതിയിട്ട് പറയാണ് മരിച്ചുപോയ മഹാത്മാക്കളുടെ അർവാഹുകൾ മുക്മിനിങ്ങളുടെ അർവാഹുകൾ റൂഹുകൾ ലോകം ഇത് ലോകത്ത് കടന്നുപോയ ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിറകിലേക്ക് പോകുമ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന അഖിലിസുന്ന ഉൽ ജമായത്തിൻ്റെ ഏതൊരു മുഫസ്യറാണ് ഏതൊരു പണ്ഡിതനാണ് ലോകത്തിങ്ങനെ വ്യാഖ്യാനിച്ചത് ഇയാളല്ലാതെ അല്ലെങ്കിൽ ഇയാളുടെ കൂടെയുള്ളവരല്ലാതെ ആരാ വ്യാഖ്യാനിച്ചത് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഉണ്ടോ പൊയ് വർത്തമാനങ്ങളും പൊയ് വെടികളൊക്കെ പൊട്ടിക്കുന്ന കുറെ ആളുകളുണ്ടാവും ആയത്തോതി ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചതാര ലോകത്ത് എന്നത് അഹ്ലുസുനവുൽ ജമാഅത്തിന്റെ പ്രിയപ്പെട്ടവരെ അറിയപ്പെട്ട മുഫസ്സിറുകളായ ഏതൊരു മുഫസ്സിറാണ് ലോകത്ത് അത് കരിഞ്ഞു പോയ മഹാത്മാക്കളോട് മതിരി കാക്കണേ എന്ന് പറയാനുള്ള തെളിവാണ് എന്ന് ലോകത്ത് ഏത് തഫസീറാ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചോളൂ ആലോചിച്ചോളൂ അതിനു പറയുന്നത് ഇങ്ങനെ പറഞ്ഞാലേ നമ്മൾ ചിന്തിക്കുള്ളൂ ഇങ്ങനെ പറഞ്ഞാലേ നമ്മൾ ആലോചിക്കുകയുള്ളൂ പറഞ്ഞു പറഞ്ഞു ഇവരെവിടെത്തി നിറയോ ഷിർക്കിൻ്റെ ചില കടുത്ത പരാമർശങ്ങൾ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്നത് കുറയാൻ പറയുന്നതിന് മുമ്പ് ദ നേരത്തെ ക്ലിപ്പ് നമുക്ക് അതിൻ്റെ സാങ്കേതികമായ അല്ലെങ്കിൽ ആ ക്ലിപ്പിനുള്ള ചില തകരാറായിരിക്കും സുഹൃത്തുക്കളെ ദ എല്ലാ നന്മയും ദുനിയാവും ആഹ്റത്തും ദുനിയാവും ആഹ്റവും നമുക്ക് എല്ലാ നന്മയും സി എമ്മിൽ എന്നാണെന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് പാപികളായ ആഹുറുജമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിടച്ചിലെ ഇത് കേട്ട ഏതെങ്കിലും ഈ ഗ്രാമത്തിലെ ഒരു ഉസ്താദ് പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ സാധാരണക്കാരെ ഒന്ന് പോയി ചോദിക്കങ്ങള് ഒന്ന് ചോദിക്കും പഠിക്ക് എല്ലാ നന്മയും എല്ലാ ഹൈറും എല്ലാം നമുക്ക് കിട്ടുന്നത് സി എമ്മിൽ നിന്നാണ് ദുനിയാവും നമുക്ക് കിട്ടുന്നത് സി എമ്മിൽ നിന്നാണ് ആഹ്റവും നമുക്ക് ഇനി കിട്ടാൻ പോണ സി എം എന്നാണ് എന്ത് വിശ്വാസ അത് ഇത് എവിടുത്തെ ഇസ്ലാമാ ഒരാളെയും വ്യക്തിപരമായി ഞാൻ ഒന്നും അധിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് എന്ത് ഇസ്ലാമാണ് ഇനി ഇത് വാദിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിലെ എന്ത് ബേസിന് അടിസ്ഥാനത്തിലാണ് പിടിച്ചിരിക്കാൻ പറ്റുക എല്ലാ ഹൈറും ഷെറും അള്ളാഹുൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഹൈറും ഷെറും സി എമ്മിൽ നിന്നാണ് അള്ളാഹ് തുല്യമായി പരിചയപ്പെടുത്തുന്ന ഈ വർത്തമാനം ലോകത്ത് പ്രിയപ്പെട്ടവരെ ആരാ നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് എന്താണ് ഈ പണ്ഡിതന്മാരെ അവകാശപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സി എമ്മിനോട് പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ സി എമ്മിന്റെ പോരിശ പറഞ്ഞ് പറഞ്ഞ് മരിച്ചവരെ സമയമില്ലാത്തോണ്ടാ ക്ലിപ്പിടാന് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാ സി എം എന്ന് വേണ്ടി ഇത് പറഞ്ഞിട്ടില്ലേ മരിച്ചു കിടക്കുന്ന ആള് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് മയ്യത്ത് മൂടിയിട്ട സ്ഥലത്ത് ചെന്നിട്ട് ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ ബാക്കിയുള്ളവരിൽ ഒരാൾ സങ്കടപ്പെട്ട് സി എമ്മിനോട് ജീവിച്ചിരിക്കണ കാലത്ത് പറഞ്ഞത്രേ ഞങ്ങൾക്ക് അയാൾ പോകാൻ പറ്റൂല ഭയങ്കര വേണ്ടപ്പെട്ട ആളാണ് സി എം ഓരോ നടക്കുന്നു ഇതൊക്കെയാണ് കേരളത്തിലെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ നടക്ക് മെഡിക്കൽ കോളേജിലേക്ക് നടക്ക് എന്നിട്ട് വെള്ള തുണി മൂടി പുതച്ച് കിടക്കണ മയത്തിനടുത്തുനിന്ന് സി എം പറയാണ് പോവാനായിട്ടില്ല എണീക്കുന്നു പോവാനായിട്ടില്ല എഴുന്നേൽക്കുന്നു എഴുന്നേറ്റത്തിന് സാക്ഷികളുണ്ട് എന്നാണ് േറ്റതിന് സാക്ഷികളുണ്ടെന്ന സമസ്തയുടെ പണ്ഡിതന്മാർ പ്രസംഗിക്കേണ്ടത് ഇല്ല നിഷേധിക്കാൻ പറ്റുമോ പറ്റൂ അപ്പൊ എവിടേക്കാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുവന്നത് വന്നത് എന്നിട്ടും പറയാം ഞങ്ങൾ ഷിർക്കിലല്ല ഇതിനെ എതിർക്കുന്ന മുജാഹിദുകൾ പുത്തൻവാദികൾ അത്ഭുതാണ് അത്ഭുതം തോന്നിയാണ് ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന മുജാഹിദുകള് പുത്തൻപാദികള് ഞാൻ സാധാരണക്കാർക്ക് ചോദി സാധാരണക്കാരെ ആളുകളോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ മുജാഹിദ് പ്രസ്ഥാനം ദീനിലില്ലാത്ത ഒരു കാര്യം ഒരു കാര്യം ദീനിൻ്റെ കാര്യമായി എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ ദീനിലില്ലാത്ത ഒരു കാര്യം ദീനിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരാചാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ അവ ചോദിക്കും നിബിൻ്റെ കാലത്ത് ക്യാമറ ഉണ്ടായിരുന്നോ നിബിന്റെ കാലത്ത് സ്പീച്ച് സ്റ്റാൻഡ് ഉണ്ടായിരുന്നോ ഇതൊന്നും എല്ലാം ചോദിക്കണേ ദീനീപരമായ കാര്യം ഒരൊറ്റ കാര്യം ദീനിലുള്ളതാണ് എന്ന് നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരു വിധത്ത് ദീനിൻ്റെ പേരിൽ ഞങ്ങൾ വെച്ചു കെട്ടുന്നത് ഒരൊറ്റ ഉദാഹരണം പറയാൻ പണ്ഡിതന്മാർക്ക് പറ്റുമോ കഥ പറഞ്ഞ് സമൂഹത്തെ പഴപ്പിക്കാം കള്ളക്കറാമത്തിൻ്റെ കഥ പറഞ്ഞ് പഴപ്പിക്കാൻ ഞാൻ കേൾപ്പിക്കാം കളെ സമയമുണ്ടെങ്കിൽ എന്നാൽ തിരിച്ചുങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഒരു ആൾ മരിച്ചാൽ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കേട്ടോ ദീനിലില്ലാത്ത കാര്യമാണ് അവിടെ ലാ ലായി ലോറക്കനോതല് ദീനിലില്ലാത്ത കാര്യമാണ് ചെറിയ ഉദാഹരണം പറയാം സാധാരണക്കാർക്ക് മനസ്സിലാകാനാ പറയുന്നത് ആ ദീനിലില്ലാത്ത കാര്യമാണ് ഉറക്കദിക്കിരി പോവുക എന്നുള്ളത് തെളിവുവാണോ ഇമാം നബബി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബബി അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അൽ അൽക്കാർ എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാ എന്ത് കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോവണം ഖുറാനോദി ഓതിക്കൊണ്ട് ശബ്ദം ഉയർത്തരുത് ധിക്കറി ചെല്ലി ശബ്ദം ഉയർത്തരുത് ആരാ പറയണത് ഈ നാട്ടിലെ സമസ്തയിൽപ്പെട്ടവർ പറയാ ഞങ്ങൾ ഷാഫി മദ് ഹബാണ് അതിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ പറയാ മയ്യത്ത് കൊണ്ടൊന്നുമ്പോ മിണ്ടാതെ പോകണം മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഖുറാനോതി ശബ്ദം ഉണ്ടാക്കരുത് ദിക്ക് ചൊല്ലി ശബ്ദം ഉയർത്തരുത് അപ്പൊ ഞങ്ങള് നബിയും സഹാബത്തും പോയതുപോലെ മിണ്ടാതെ പോയാ പറയും പുത്തമ്പാദികൾ കണ്ടോ ഒരു ഉദാഹരണ ഒരു ഉദാഹരണമാണ് അങ്ങനത്തെ എത്ര ഉദാഹരണം വേണം മയ്യത്തിൻ്റെ അടുത്ത് ഇരുന്ന് ഞങ്ങൾ ഓതലില്ല സാന്ദർഭികമായിട്ട് പറയാ ഞങ്ങൾക്ക് ഖുറാന ഓതാൻ അറിയാത്തത് പിന്നെ പിന്നെ ഖുറാനോത് ഞങ്ങൾ പല സമയത്ത് ഓതാറുണ്ട് മകരീബിന്റെ സമയ ശേഷവും സുബൈക്ക് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് ഓതാറുണ്ട് ഒരാൾ മരിച്ചാൽ എൻ്റെ ചുറ്റുമിരുന്ന് ഒരു ഖുറാനോത്തിൻ്റെ സമ്പ്രദായം ആചാരമായി നബിയോ സഹാബത്തോ താബീങ്ങളോ തപാ താബീങ്ങളോ മദഹബിന്റെ ഇമാമുകളൊന്നും പഠിപ്പിച്ചിട്ടില്ല പറയണത് ഇല്ലെന്ന് ഇല്ലെന്ന് മാത്രം ഇല്ല ഇതൊക്കെ സാധാരണക്കാരെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറയണത് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ ആയത്തുനിന്ന് എടുത്തു നോക്ക് നിങ്ങള് നിങ്ങളെ നാട്ടിലെ സമസ്തന്റെ പള്ളിയിൽ പോയി ഇസ്താവിനോട് ചോദിക്ക ഇവിടെ ഇമാം ഇബിനി കസീർ തഫ്സീർ ഉണ്ടോന്ന് ആ ഉണ്ട് ഷാഫി കബിലെ പണ്ഡിതനാ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാ ആ തഫ്സീർ ഒന്ന് തെരി എന്തിന് എന്തിനാ തഫ്സീർ ചോദിക്കുന്നത് ഈ വിശദീകരണം ഒന്ന് വായിച്ചു തരാൻ പറയാം ഉസ്താദിനോട് ഇതൊക്കെ സാധാരണക്കാർക്ക് വേഗം മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ വായിക്കാം അവിടുന്ന് എന്നിട്ട് നിങ്ങൾ ഇല്ലാത്തതാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു നോക്കുങ്ങള് ഞാൻ പറയാ അവിടെ ഒരാൾ മയ്യത്തിൻ്റെ അടുത്തിരുന്നു ഖുർആൻ ഓതിയാൽ അതിൻ്റെ വിധി എന്താ എന്താ അതിന്റെ വിധി ആരാ പറയണത് പള്ളിതർസിലെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ച പള്ളിതർസിൽ ഓദി കൊടുക്കുന്ന ഇമാം ഇബിനി കസീർ റഹ്മത്ത്ല്ലാഹി അലഹി മഹാനായ പണ്ഡിതന്റെ തഫ്സീറിൽ ഷാഫി ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബിനി കസീർ അലഹി കൊടുക്കുകയാണ് ഏതായത്തിന്റെ വിശദീകരണം ഒന്നുകൂടി കേട്ടോ നീ തിരിച്ചു നിങ്ങൾ ചോദിച്ചോളി ഞങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം ഇന്നത് ചെയ്യില്ലേ എവിടെ തെളിവ് ഞങ്ങൾ ദീനിൻ്റെ പരമായി ആചാരമായി അള്ളാഹുവിൻ്റെ ദീനിലില്ലാത്ത ഒന്ന് ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചാൽ അത് സ്റ്റോപ്പ് ആക്കാൻ നിർത്താൻ തെളിവില്ലാത്തതാണെന്ന് കണ്ടാൽ നിർത്തലാക്കാൻ നൂറ് ശതമാനം ഞങ്ങൾ റെഡിയാ തിരിച്ച് നൂറ് കണക്കിന് കാര്യങ്ങൾ ചോദിക്കാം അതിനാ ഞാൻ ചില ഉദാഹരണം പറയണത് അപ്പോൾ മരിച്ചവിടെ തിരുന്ന് ഖുർആാൻ ഓതാൻ തെളിവുണ്ടോ ഉണ്ടോ എന്താ തസീർ പറഞ്ഞു കേട്ടോളൂ ഒമീ അൽ കരീമ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഇമാംി അലഹി ഇമാം ഷാഫി അലഹിയെ പോലെയുള്ള ആളുകളുടെ കൗലായി അവരുടെ അഭിപ്രായമായി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ ആയ അൽ കരീമ ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബുല ഇമാം ഷാഫി അലഹി ഇസ്തിബാത്ത് ചെയ്യുകയാണ് തെളിവെടുക്കുകയാണ് ഇമാം പിന്തുടർന്നവരും ഇസ്തിംബാത്ത് ചെയ്യുകയാണ് എന്താ ഇസ്തിംബാത്ത് ചെയ്യുന്നത് ഒരു മയത്തിന്റെ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അയാൾക്കതിന്റെ കൂലി കിട്ടുകയില്ല പ്രതിഫലം പ്രതിഫലമെത്തുകയില്ല എന്താ കാരണം അത് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനത്തിലോ അധ്വാനത്തിലോ പെട്ടതല്ല ഇനി കേട്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മത്തിനെ ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ മരിച്ചാൽ മയത്തിൻ്റെ അടുത്തിരുന്ന് പരിശുദ്ധ കുറാൻ ഓതുക എന്നൊരു ആചാരം സുന്നത്തായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഖണ്ഡിതമായ തെളിവോ സൂചനാപരമായ തെളിവോ വന്നിട്ടില്ല വലം യുൻ സഹാബത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഉദ്ധരിച്ചു വന്നിട്ടുമില്ല വന്നിട്ടുമില്ലാഹു സഹാബികൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് മരിച്ചാൽ മയത്തിന്റെ അടുത്തിരുന്ന് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തില്ല നെബി ഓതിയിട്ടില്ല സല്ലല്ലാ അല്ലൈസ് എത്രയോ സഹാബികൾ അള്ളാൻ്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ആ മയ്യത്തിന്റെ അടുത്തിരുന്ന് നെബി ഖുറാൻ ഒതിയത് സഹാബത്ത് ഖുറാനോതിയത് താബീങ്ങൾ ഖുറാനൊതിയത് മദബബിന്റെ ഇമാമുകള് ഖുറാൻ ഓതിയത് ഈ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർക്ക് സമൂഹത്തിന് പറഞ്ഞുകൊടുക്കാൻ കയ്യോ കഴിയില്ല കഴിയില്ല ഞാൻ ഷാഫി മധുഹബിന്റെ തഫ്സീറിൽ നിന്നാണ് വായിച്ചത് അങ്ങനെ വല്ല ഹൈറുമതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇബാറത്ത് ഇവിടെ ആ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഹൈറ വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ നമ്മളെക്കാൾ മുമ്പ് അവർ മറികടക്കുമായിരുന്നു സഹാബത്ത് ചെയ്യുമായിരുന്നു ഇപ്പൊ ഞാൻ രണ്ടുദാഹരണ പറഞ്ഞത് അല്ലേ ഇനി മയ്യത്തിന്റെ അടുത്തിന് തൽക്കീനോതലോ ഞാൻ വിഷയത്തിലേക്കെന്നെ തിരിച്ചു തരാം മയ്യത്തിന്റെ അടുത്തിന് തൽക്കീനോതലോ അള്ളാന്റെ റസൂലും സഹാബത്തും ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്യണില്ല കണ്ണൂക്ക് അള്ളാന്റെ റസൂലിനും സഹാബത്തിനും അറിയില്ല നിങ്ങൾ ചോദിച്ചോക്ക് ബാപ്പാന്റെ കണ്ണ് ചാടി പോണ ദിവസം ഉമ്മാന്റെ കണ്ണ് ചാടി പോണ ദിവസം പുഴിക്കള് കേറിയിട്ട് കബറിൽ നല്ല നനഞ്ഞ മണ്ണ് അല്ലെങ്കിൽ പുഴിക്കള് കൂടുതലുള്ള സ്ഥലം ശരി കണ്ണ് ചാടിയേക്കാം നമുക്കറിയില്ല അള്ളാഹുലം ഇനി അഥവാ കണ്ണ് ചാടി പോകുന്ന ദിവസം കണ്ണൂക്ക് അന്ന് ബാപ്പാന്റെ കണ്ണ് ചാടും തന്നെ വിചാരിച്ചോ ഉമ്മാന്റെ കണ്ണ് വിചാരിച്ചോ ചാടുന്നു നമ്മളെല്ലാരും വിളിച്ചിട്ട് ബിരിയാണി കൊടുക്കലാ ആണോ നമ്മളെല്ലാവരും വിളിച്ചിട്ട് ഒരു ബിരിയാണി അതിൻ്റെ വക ഉമ്മാൻ്റെ കണ്ണ് പോണ ദിവസം ബാപ്പാൻ്റെ കണ്ണ് ചാടി പോണ ദിവസം ഈ ഇത് പ്രമാണത്തിലില്ല ബുദ്ധിക്കെങ്കിലും യോജിക്കുന്നുണ്ടോ ഉണ്ടോ സുഹൃത്തുക്കളെ ഇങ്ങനെ രാജാരില്ല നാൽപ്പത് ആഘോഷിക്കല് അള്ളാൻ്റെ റസൂലും സഹാബത്തിനും പരിചയമില്ല ആണ്ട് നടത്തല് അള്ളാൻ്റെ റസൂലും സഹാബത്തിനും പരിചയമില്ല ഇനി തിരിച്ച് നിങ്ങൾ ചിന്തിക്കുക ആലോചിക്ക് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഏർപ്പാട് മുജാഹിദുകൾ ചെയ്യുന്ന ഇത് എവിടെ തെളിവ് ചോദിക്ക് നിങ്ങൾ പഠിക്ക് അന്വേഷിക്ക് ആരെയും കുറ്റപ്പെടുത്താനല്ല ഇതൊക്കെ പറയുന്നത് ഇതിനൊന്നും പ്രമാണമില്ലാന്ന് ഇതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല ഈ റാത്തീവ് ഈ നാരി സലാത്ത് നബിക്കറിയോ ഇപ്പൊ വലിയ സംഭവമാണെന്നാണ് വിചാരിക്കണ മുസ്ലിങ്ങൾ നബിന്റെ കാലത്തുണ്ടോ നാരി സലാത്ത് സഹാബത്തിന്റെ കാലത്തുണ്ടോ നാരി സലാത്ത് താബിങ്ങളുടെ കാലത്തുണ്ടോ നാരി അസലാത്ത് സലാത്തില്ലേ സാധാരണ സൊലാത്ത് ചൊല്ലിയ പോലെ യുസല്ലുന

നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത് താജു സ്വലാത്ത് ഈ സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വലാത്തിനെതിരായി നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത് അങ്ങനെ നബി പഠിപ്പിച്ചിട്ടുണ്ടോ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ ദേഷ്യപ്പെടാതെ ചിന്തിക്കുന്ന നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു സ്വലാത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്തിന് അറിയില്ല ആ സ്വലാത്ത് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ സ്വലാത്തിനെതിരാവോ ആവോ ഈ അർത്ഥത്തിലാണ് നിങ്ങൾ വിഷയത്തെ ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി അല്ലാതെ കെട്ടുകഥ കൊടുക്കാനല്ല ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് തൻ്റെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്ത് ഒരു ആൾ സ്ക്രീനിൽ വരും ഞാൻ പറയാൻ കേട്ടോളൂ നിങ്ങൾ കേട്ടോ സ്ക്രീനിലേക്ക് അടുത്ത് വരുന്ന ആളതാ ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഭാര്യക്ക് ഡോക്ടർ പറയാണ് കുട്ടി തലയിൽ ഞാൻ കിടക്കണത് ഒന്നില്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ ഉമ്മ ഏതെങ്കിലും ഒരാളെ കിട്ടും എന്ന അർത്ഥത്തിൽ നിൽക്കുകയാണ് ഇയാള് പുറത്തേക്ക് ഇറങ്ങി എന്താ പറയണത് ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒറ്റ വിളിയ ആരെ അയാൾ തന്നെ പറയും എന്താ കഥന്ന് ഒരു ഹോസ്പിറ്റലിൽ തൻ്റെ ഭാര്യ ചെലപ്പോ മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും പടച്ചോനെ എന്ന് വിളിക്കാൻ പഠിപ്പിക്കണില്ല അല്ല എന്ന് വിളിക്കാൻ പഠിപ്പിക്കണില്ല റബ്ബേ എൻ്റെ കുട്ടിനെ രക്ഷപ്പെടുത്തണേ എൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണേ റബ്ബേ എൻ്റെ പെങ്ങളെ രക്ഷപ്പെടുത്തണേ എൻ്റെ മോളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ ഈ പാവപ്പെട്ട ഉമ്മത്തിനെ പഠിപ്പിക്കുന്നില്ല ഈ പ്രസംഗങ്ങൾ തുടർന്ന് തുടർന്ന് പോകുമ്പോൾ വരും തലമുറകൾ അള്ളഹാനെ മറന്നു പോകുന്ന അള്ളാഹുബിൻ്റെ അടിമകളിലേക്ക് ഇസ്തിഹാനത്തും ഇസ്തിഹാത്തയും ഒക്കെ പടച്ചവന്റെ പടപ്പുകളിലേക്ക് അർപ്പിച്ച് വെച്ച് റബ്ബിനോട് ദ്വാ ചെയ്യുന്നത് മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ബോധപൂർവം പണിയെടുത്തോണ്ടിരിക്കുക കേൾക്ക് നിങ്ങള് ഓപ്പറേഷൻ പോലും വേണ്ട കഥ കെട്ടോളി എന്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് പെട്ടെന്ന് കുട്ടി നേരെ ഓപ്പോസിറ്റ് ആയി പിന്നെ ഓപ്പറേഷൻ വേണമെന്നായി എങ്ങനെ ഓപ്പറേഷൻ വേണമെന്നായി ഇങ്ങനെ ഡോക്ടർമാർ ഇങ്ങനെ മെല്ലെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയാതാണ് പറയാതുകൊണ്ട് പിന്നെ ഞാൻ പറയാതെങ്ങനെ ഇരിക്കുന്നു

കാർ പാർക്കിംഗ് സ്ഥലത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു അവിടെ സുഖമായി കിടക്കുന്നില്ല ഞാൻ വേദനിക്കുന്ന ഹൃദയമായിട്ട് ഹോസ്പിറ്റലില് ഹയാത്ത സമയാണ് ഹയാത്തുള്ളപ്പോഴാണ് ഞാൻ എന്റെ ഹൃദയം വേദനിച്ചുകൊണ്ട് പറഞ്ഞു അങ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വേണ്ട നിങ്ങൾക്ക് ഒരു വേദനയും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഒരു ആശ്വാസം നൽകാൻ അങ്ങക്ക് കഴിയുമല്ലോ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണം നിമിഷ നേരങ്ങൾക്കകം ഈ മതിലും ഹാഫ് മതിലാണ് അവിടെ കാരണ ഹോസ്പിറ്റൽ കാലത്ത് പോയവർക്കറിയാം ഹോസ്പിറ്റലിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങൾ അവരോട് പറയൂ പ്രസവിക്കാൻ നൂറ്റി കിലോമീറ്ററുള്ള പിന്നെ മൂപ്പന്റെ വീട്ടിൽ അന്ന് ഇങ്ങനെ രാജകുമാരനെ പോലെ കിടക്കുന്ന വന്നുകൊണ്ടായി പറയുന്നത് നിങ്ങൾ അവരോട് പറയൂ പ്രസവിക്കാൻ നിങ്ങൾ പറയൂ അവരോട് പ്രസവിക്കാൻ അമ്മ ആ സന്തോഷത്തോടു കൂടെ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവരോട് പ്രസവിക്കാൻ ഞാൻ നിങ്ങൾ അവരോട് പ്രസവിക്കാൻ ഡോക്ടർ സുലോജൻ ഇങ്ങനെ അന്തം വിട്ടുപോയി പോയി പറയൂ നിങ്ങൾ സുലോജൻ നേരെ ഓടിച്ചെന്ന് കൊണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ ശാത്താക്കിച്ച് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് പറയുന്നു നിങ്ങളോട് പ്രസവിക്കാൻ സുലോചന ഒരിക്കലും സുജൂതി ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്നുകൊടുത്തിട്ടില്ല അവളോടാണ് ഞാൻ പറയുന്നത് അവരോടാണ് ഞാൻ പറയുന്നതെന്ന് പറയൂ നിങ്ങൾ പോയി എന്റെ ഭാര്യയോട് കാരണം എനിക്ക് കിട്ടിയ കൽപ്പന അങ്ങനെയല്ലേ അത് ആരും ഞാൻ അറിയിച്ചാൽ എന്താ എനിക്ക് പോയിട്ട് പറയാൻ പറ്റുമോ അവിടെ വേറെ സ്ത്രീകൾ പ്രസവത്തിന് വേണ്ടി കിടക്കുന്നു ഭാര്ന്നും ജീവിച്ചിരിപ്പുണ്ട് അവള് പറയാണ് ആ വാക്കിണ്ട് പറഞ്ഞതോടുകൂടെ അച്ഛൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം സംഭവിച്ചതുപോലെ പ്രസവം നടക്കുന്നു അതാണ് കച്ചവടത്തിന്റെ അടുത്ത പരിപാടിയാ എന്താ പറഞ്ഞത് നീക്കതയാ വിശദീകരിച്ച സമയം കള അടുത്ത കച്ചവടത്തിനുള്ള പരിപാടിയാ എന്ത് സി എം മുപ്പനോട് പറഞ്ഞിട്ടുണ്ട് വേദനിക്കണ്ടങ്ങൾ നിങ്ങൾ വേദനിക്കൂലാന്ന് പിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കുട്ടി തല പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പറയാ സുലോജനെ സുലോചനെ ഏതോ ഡോക്ടറെ ആവട്ടെ കഥയിൽ ചോദ്യമല്ല എന്നാ എന്നിട്ട് എന്ത് പറയാണ് ഡോക്ടർ ഒന്നിലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഭാര്യ അല്ലേ ഒന്നിലേക്ക് കുട്ടി അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ഉമ്മ ആ ഉമ്മാനോട് പറയാം ഒന്നില്ലെങ്കിൽ നിങ്ങൾ പോകും അല്ലെങ്കിൽ കുട്ടി ശരി ചുരുക്കി പറഞ്ഞാൽ കാർഫോർസിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് വേദനിക്കില്ല എന്ന് പറഞ്ഞതല്ലേ ഇതാ ഞാൻ അപ്പോൾ വലിയ വേദനയിലാണ് നൂറ്റിയഞ്ചോ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഷെയഹുലത്തീന്ന് എത്തിയിട്ട് പറഞ്ഞു പോയിട്ട് പറ പ്രസവിക്കാൻ പോയിട്ട് പറ പ്രസവിക്കാൻ മുമ്പ് പറയാ വേറെ സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാനിപ്പോൾ എങ്ങനെ പോവുക അതുകൊണ്ട് ഞാൻ ഓന്നൊന്നും എടുക്കാത്ത ഇതുവരെ സുചിതൊന്നും ചെയ്യാത്ത സൂര്യാചന ഡോക്ടറോട് പറഞ്ഞു ഉണ്ട് പ്രസവിക്കാൻ പറയും അവളോട് ഭയങ്കര ഒരു പ്രത്യേക കേട്ടോ ഒരു ചോദ്യക്കം കണ്ട് കിട്ടിട്ടാ പറയണേ പ്രസവിക്കാൻ പറയും അങ്ങനെ പോയി പറഞ്ഞു ഡോക്ടർ ഇങ്ങളെ ഭർത്താവ് പ്രസവിക്കാൻ കൂടി ഒരു പ്രത്യേക ആ നിമിഷം കൊണ്ട് എന്തൊക്കെ ഒരു സംഭവം നടന്ന് സെക്കൻഡുകൾ കൊണ്ട് പ്രസവിച്ചു എന്നിട്ട് ലാസ്റ്റ് എന്താ പറയണ അറിയോ അന്ന് തന്ന ലൈസൻസ് നമ്മളെ പോക്കറ്റിലുണ്ട് കച്ചവടഞ്ഞേ മനസ്സിലായിട്ടോ ആരെങ്കിലും ഇങ്ങനെ ഇനി ഇങ്ങനെ ആരെങ്കിലും പ്രസവത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്ന് ഷെയ്ഖുന തന്ന ലൈസൻസ് നമ്മളെ പോക്കറ്റിലുണ്ട് മനസ്സിലായുണ്ടോ എന്താണ് കച്ചവടം എന്ന് പറയുന്നത് കറാമത്തിൻ്റെ കച്ചവടം കറാമത്തേ കള്ളം മനസ്സിലായില്ലേ പിന്നെ വേറൊരു കച്ചവടവും തട്ടിപ്പില് വെട്ടിപ്പ് കയറിയില്ലേ സംഭവ തട്ടിപ്പാണ് എൻ്റെ കൂട്ടത്ത് കൂടി വെട്ടിപ്പോവും ഈ പരിപാടി എന്താ സുഹൃത്തുക്കളെ ഒരു പ്രസവ വാർഡിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വാർഡിൽ തൻ്റെ ഭാര്യ പ്രയാസപ്പെടുമ്പോൾ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറയാനും പുറത്തു നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ലോകരക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ ഈ ഷെയ്ഖുമാരിലേക്കും ഈ ബീബിമാരിലേക്കും കൊണ്ടുപോയി ലോകരക്ഷിതാവായ റബ്ബ് ഖുറാൽ പറയാൻ റബ്ബല്ലാത്ത ആളുകളോട് നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ അവർ അവരെ പറ്റി അള്ള നമ്മളെ ബോധ്യപ്പെടുത്തി പറയുന്നുണ്ട് ഒരു ദുറ അല്ല നമുക്ക് തരാൻ വിചാരിച്ചാൽ ഒരു നന്മ നമുക്ക് അല്ല തരാൻ വിചാരിച്ചാൽ ഒരാപത്ത് അള്ളാഹു നമുക്ക് തരാൻ വിചാരിച്ചാൽ ആരുണ്ടത് തട്ടി മാറ്റാൻ അരിലുണ്ടോ ആ ദുർ മാറ്റി വെക്കാൻ ആരെങ്കിലും ഉണ്ടോ അള്ള ഒരു റഹ്മത്ത് തരാൻ വിചാരിച്ചാൽ പടച്ചവൻ ഒരു റഹമത്ത് തരാൻ വിചാരിച്ചാൽ അത് തടുക്കാനും ഒരു ആപത്ത് തരാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും ആരെങ്കിലും ഉണ്ടോ പറയൂ മുസ്ലിങ്ങളെ ഹസ്ബി എനിക്ക് എൻ്റെ മതി ഇതൊക്കെ സമയത്തിന്റെ കുറവോട് ഞാൻ ആയത്തിൻ്റെ പിന്നെ കൂടുതൽ ആയങ്ങളിലേക്ക് കടക്കുന്നില്ല ഇതൊക്കെ ഖുറൻ ആവർത്തിച്ച് പറയല്ലേ നിസ്കാരം കഴിഞ്ഞ എല്ലാ മുസ്ലിങ്ങളും പറയുന്ന ലമാനി അലിമ ദുബായിൽ നീ നൽകി ഒന്നിനെ തടയാനോ നീ തടഞ്ഞ ഒന്നിനു വാങ്ങി തരാനോ ആര് പറഞ്ഞ് പറഞ്ഞ എവിടേക്കാണ് കൊണ്ടുപോണത് ഇനി സി എമ്മിനോട് പറയണമെന്നൊന്നുമില്ല സി എമ്മിന്റെ മുഖം കണ്ടവർ തന്നെ

എൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ നരകത്ത് കിടക്കൂല സി എം മടവൂർ അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട് ഭയങ്കര റിപ്പോർട്ടാണിത് ഇത് ഖുർആാൻ്റെയൊക്കെ മേലെയാണ് ഇതൊക്കെ ഹദീസിൻ്റെയൊക്കെ മേലെയാണ് ഭയങ്കര റിപ്പോർട്ടാ മനസ്സിലായില്ലേ എവിടെയൊക്കെയാ പോകുന്നത് ഈ സി എം എന്ന് പറയുന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് വല്ല വൈരാഗ്യമുണ്ടോ അദ്ദേഹം മജിദൂബിന്റെ ഹാലിലായിരുന്നു ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനല്ല മുസ്ലിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അദ്ദേഹം റമലാനിൻ്റെ പകൽ ചായ കുടിക്കും സ്വർണത്തിൻ്റെ മാല ഉപയോഗിക്കും ഇതൊക്കെ ഈ സ്ക്രീനിലിട്ട് നിങ്ങളെ പണ്ഡിതന്മാർ സമസ്തയിലെ ആളുകളെ എഴുതിയതും പറഞ്ഞതൊക്കെ പറയിപ്പിക്കാൻ പറ്റും പക്ഷെ സമയമില്ല എങ്ങനെ സി എം സ്വർണ്ണമാല ഉപയോഗിക്കും മുസ്ലിങ്ങൾ ആണുങ്ങൾക്ക് സ്വർണ്ണം ഉപയോഗിക്കാൻ പറ്റുമോ വലിയ വലിയ പാപം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല സുഖമില്ലാത്ത ആളായിരുന്നു ചായ കുടിക്കും റമലാൻ്റെ പകൽ സിഗരറ്റ് വലിക്കും വന്നവരെ കൊണ്ട് വലിപ്പിക്കും ഹോട്ടലിൽ കയറി ചായ കുടിക്കും പൈസ കൊടുക്കാതെ പോവും അപ്പം എന്ത് മനസ്സിലായി നിങ്ങൾക്ക് സുഖമുള്ള ആളാണോ നേരെയുള്ള ആളാണോ ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നന്നായി കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പൈസ കൊടുക്കാതെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ തുണി വാങ്ങി വെച്ചു എന്ന് വരെ നിങ്ങളെ പണ്ഡിതന്മാരെ എഴുതും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ സമൂഹത്തെ കേൾപ്പിക്കണോ വേണ്ട അപ്പോൾ ഈ പാവം മനുഷ്യൻ അദ്ദേഹം സുഖമില്ലാത്ത ഒരാളായിരുന്നു

എന്താണ് ഈ പറഞ്ഞത് റമൻലാലിലൊക്കെ ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് നിസ്കരിക്കണ ആ ഒരു കാണൂലാൻ ഒരു മുസ്ലിമും ഒരാ മുസ്ലിമും തമ്മിലുള്ള വിത്യാസം എന്താണ് മുഖ്മിനിങ്ങളെ സമസ്തക്കാരും മുജാഹിദുകളും ഏത് മുസ്ലിങ്ങളാകട്ടെ ഒരു മുസ്ലിമും ഒരു മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താ മൻ തറക്ക എന്താറക്കത് നമസ്കാരം സത്യനിഷേധിയാണ് എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് സി എം നിഷ്കരിക്കണ ആ ഒരു കാണൂലാ സി എമ്മിനോട് ഒരിക്കൽ ചോദിച്ചല്ലോ നിങ്ങൾ നിസ്കരിക്കണില്ല എന്നുള്ള വലിയ പരാതി ഉണ്ട് നിങ്ങൾ പള്ളിക്ക് വരണില്ല നിങ്ങൾ നിസ്കരിക്കണ ആരും കാണണില്ല അപ്പോൾ സി എം പറഞ്ഞു പരാതി പറഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കോ എന്ന് അല്ലെങ്കിൽ സി എം കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ നോക്കിയാൽ പറയുകയാണ് ഞാൻ അവിടെ വലിയൊരു ചിത്രം കണ്ടു എന്താ പറയുക ഹെറമില് സി എം ഇമാമായി നിസ്കരിക്കുകയാണ് ഇതൊക്കെയാണ് പണ്ഡിതന്മാരുടെ പ്രസംഗം അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സുഖമില്ലാത്ത ഒരാളാണ് അള്ളാഹു ചിലപ്പോൾ അസുഖമായ മനുഷ്യരെ പരലോകത്തെ രക്ഷപ്പെടുത്തുമല്ലോ പക്ഷേ ഇങ്ങനത്തെ വെറും ഇപ്പോൾ കലങ്ങിയ വെള്ളം മഴ പെയ്തിട്ട് പുഴയിലൊക്കൊലിച്ചരുല്ലേ അപ്പം അവിടെ ചെല്ലുക ഒരു പാപ്പ എന്നിട്ട് എന്നിട്ടറിയാ വരി 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 ചായ കുടിച്ചിട്ട് പോകാറിയ എന്നിട്ട് കലങ്ങിയ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കോരി കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള ചായ എല്ലാവരും ഇങ്ങനെ കുടിക്കുക ഇതെന്താ ഇതൊക്കെ പ്രസംഗിക്കോ പണ്ഡിതന്മാർ എന്നാ കേട്ടോളി കേട്ടോളി പ്രിയപ്പെട്ടവരെ മലപ്പുറത്തിനടുത്ത് കൂട്ടിലങ്ങാടി എന്നൊരു സ്ഥലമുണ്ട് ആ കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചുവടെ അതെ നിറഞ്ഞൊഴുകി വരുന്ന കലക്ക് വെള്ളത്തിന്റെ പുഴയുടെ നിന്നുകൊണ്ട് കൊണ്ട് പാപ്പ മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയുമോ തിരികരിക വരിക ചായ കുടിച്ചിട്ട് പോകാം സർക്കാരിന്റെ ചായയുണ്ട് നല്ല ചായയുണ്ട് പൈസ വേണ്ട ഫ്രീ ആയിട്ടാണ് ചായ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളുകളെ വിളിക്കോ വിളിക്കോ എന്നിട്ട് കപ്പില പൊടയിൽ നിന്നിട്ട് വെള്ളമങ്ങ് ഓരോ ഓരോ അതങ് പാർ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ട് കുടിച്ചോ ചായ ഞാൻ പറഞ്ഞ് ചായങ്ങ് കൊടുക്കും എന്ന് കൊടുക്കും അവര് നല്ല ചൂടുള്ള ചായ ആളുകളെ കേട്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ പാപ്പാടെ കറാമത്ത് പറഞ്ഞാലും പറഞ്ഞാലും തിരൂല തിരൂല ഇങ്ങനത്തെ കൊറേ കഥ മായാവിയിലും ലുട്ടാപ്പിയിലും കുറെ ഉണ്ട് പറഞ്ഞാൽ തീരൂല തീരൂല തിരുലേ കലങ്ങി വെള്ളം അങ്ങനെ ഒഴുകെ പോയത് വെരി വെരി ചായ ഒടിച്ചിട്ട് പോവാ കലങ്ങ വെള്ളം അങ്ങനെ എടുത്തൊടുക്കുക ഓലിങ്ങനെ കുടിച്ചു നോക്കുമ്പോൾ ചൂടുള്ള ചായ എന്താ വലിയ ഇസ്ലാമിന്റെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുക എന്താണ് സുഹൃത്തുക്കൾ ഇതൊക്കെ ഇതെന്തിനാ കേൾപ്പിക്കണേ ഈ സമൂഹത്തിന്റെ മുമ്പില് ഇതിലേക്ക് പോകല്ലേ അള്ളാഹുബിന്റെ ദീന് പറഞ്ഞു കൊടുക്കി എന്ന് പറയാനാണ് വലിയ കറാമത്തായിട്ട് വടകര പിന്നെ മുഹമ്മദ് തങ്ങളുപ്പാപ്പാന്റെ ഒക്കെ കറാമത്ത് വേണമെങ്കിൽ എന്താ അറിയോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പതിനൊന്നേ മുക്കാൽ വരെ വരുന്നവർക്കൊക്കെ ചായ ഭാര്യ എടുത്തു കൊടുക്കത്രേ ഇങ്ങനത്തെ ഒന്നും രണ്ടൊന്നും അല്ല ഞാൻ സാമ്പിളിന് രണ്ടെണ്ണം പറയാ വടകര മുഹമ്മദ് തങ്ങളുപ്പാപ്പാൻ്റെ ഭാര്യ പതിനൊന്നേ മുക്കാൽ വരെ രാത്രി വരുന്നവർക്കൊക്കെ ചായ അങ്ങനെ എടുത്തു കൊടുക്കും ഒരു ദിവസം പതിനൊന്നര ആയപ്പോൾ തളർന്ന് ക്ഷീണിച്ച് കുഴങ്ങിയിട്ട് അത് ഉറങ്ങിപ്പോയി അവിടെ കിടന്നു അപ്പോൾ ആരോ ഒരു അതിഥി വന്നു വടകര തങ്ങളുപ്പാപ്പ പറഞ്ഞു എടി പാത്തുപോ പാത്തുമോ നീക്ക് ചായ കൊടുക്ക് എനിക്ക് നീ വയ്യാറിന് അപ്പോ വടകരം തങ്ങൾ കറാമത്ത എന്താ അറിയോ എന്നാ പിന്നെ എനിക്ക് ഞണീക്കാൻ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞത്രേ ഇന്നാ പിന്നെ നീ എണീക്കണ്ട മരണം വരെ എണീച്ചിട്ടില്ല വലിയ കറാമത്താ പോ ഭയങ്കര കറാമത്ത് തൻ്റെ ഭർത്താവ് ഭാര്യ പനുനിരക്ക് എന്നും പനുന്ന മുക്കാൽ ഒരു ചായൻ്റെ ആക്കി കൊടുക്കണ ഭാര്യ ഒരു ദിവസം പനുനിരക്ക് ക്ഷീണിച്ചിട്ട് കടന്നപ്പോ ഇനി എണീക്കാൻ വയ്യ എന്നപ്പോ എന്നാ ഞണീക്കണ്ട എന്ന് പറഞ്ഞ മരണം വരെ പിന്നെ എണീച്ചിട്ടില്ല ഒമ്പത് കൊല്ലം

മഹാനായ വടകര തങ്ങളപ്പാപ്പും കെടുന്നു കിടന്ന് ലൈറ്റ് ഓഫ് ആക്കി ആക്കിപ്പോ ഒരാൾ വെല്ലടിച്ചു ഏതോ രാജ്യത്ത് തങ്ങളപ്പാലെ കാണാൻ വന്നതാണ് വെല്ലടിച്ചപ്പോ ഈ വടകര ശേഷം നീച്ചു നീച്ചിട്ടെന്തെയ്തു നോക്കുമ്പോ ഒരു യാത്രക്കാരനാണ് പോണ അവിടെന്ന് പറയാൻ പറ്റുവോ യാത്രക്കാരനെ സ്വീകരിക്കേണ്ട ഒരു വലിയ അതപ്പില്ലേ കയറിയിരിക്കുന്നു പറഞ്ഞിരുന്നു ഓപ്പര് ഭാര്യയോട് പറഞ്ഞു പത്തുമോ ചായ ഉണ്ടാക്കി ഭാര്യ പറഞ്ഞു നിനക്ക് നീച്ചാൻ വയ്യാർന്നു എന്നാ ചട കെടുന്നു ആ വാക്ക് കൊല്ലം മുഹമ്മദ് വടകരത്തങ്ങളെ പിന്നെ നീച്ചിട്ടില്ല മനസിലായക്ക് അതാണ് കറാമത്ത് ഭയങ്കര കറാമത്ത സ്വന്തം ഭാര്യ എന്നും ചേണ്ടി കൊടുക്കണ ഭാര്യ ഒരു ദിവസം കാ മണിക്കൂർ പതിനഞ്ച് മിനിറ്റിന്റെ പ്രശ്നാണ് അതിനാണ് മരിച്ചണ വരെ കടത്തിയത് മനസിലായുണ്ടോ ഇങ്ങനത്തെ കറാമത്താണ് ഇതെന്തിനാ പറയണത് ആ മുനീർ ബാഗ് എന്നാ തോന്നുന്ന സംസാരിക്കണത് എന്തിനാ അദ്ദേഹം ഇത് പറയുന്നത് ഓ ഔലിയാക്കന്മാർ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കരുതി കളിക്കണം എന്ന് പഠിപ്പിക്കാൻ അയാളുടെ പേരെയും കുറെ ഉണ്ട് കേൾപ്പിക്കുന്നില്ല സമയമില്ല ഇതിങ്ങനെ കേൾപ്പിക്കാൻ അല്ല നമ്മളെ ലക്ഷ്യം എന്തിനാ പറയണത് ഞങ്ങൾ എതിർക്കുന്നത് ഇസ്ലാമിൽ കറാമത്ത് ഇല്ല എന്നല്ല ഞങ്ങൾ പറയുന്നത് കറാമത്തുണ്ട് ഔളിയാക്കന്മാരുണ്ട് ഇന്നുമുണ്ട് നമുക്കറിയില്ല ഇന്നുണ്ടാവാം പഠിച്ചവൻ ചില ആളുകളെ പ്രത്യേകമായി ആദരിക്കുന്നുണ്ടാവാം അതിന് നല്ല മനുഷ്യനായി ജീവിക്കലാണ് നേരെ നമസ്കാരം ഫറായ കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ പരമാവധി റബ്ബിലേക്ക് അടുത്ത് നല്ല തക്കുവയോടുകൂടി പരലോകത്തെ ഓർത്ത് നല്ല മുത്തക്കയായി ഹലിസായി വഹിദായി ജീവിച്ച് റബ്ബിലേക്ക് അടുക്കുമ്പോൾ റബ്ബ് ഇന്നും കൊടുക്കാം ഇതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല കറാമത്തിനെ നിഷേധിക്കുന്നില്ല ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നില്ല പക്ഷേ കറാമത്ത് കച്ചവടവും കള്ളക്കറാമത്തും ഔലിയാക്കന്മാരുടെ രംഗപ്രവേശനവും മുഹമ്മദ് റസൂൽ കരീസ് അലൈസ്ലമിയുടെ കൂടെയുള്ള സഹാബ കിറാമിന് ലഭിച്ച കറാമത്ത് പിന്നെ ആവർത്തിച്ചിട്ടുണ്ടോ ആവർ നമ്മൾ വിചാരിക്കുമ്പോൾ ആവർത്തിക്കാൻ പറ്റുന്ന ഒന്നാണോ ആണോ ഇത് കറാമത്താന്ന് പോലും ഈ കറാമത്ത് കിട്ടിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുൻഗാമികളെ നമ്മൾ വിശദീകരിച്ചു പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ എതിർപ്പുക എതിർപ്പ് പ്രകടിപ്പിക്കുക മാത്രല്ല ഞങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥ ദീനിൽ കരാമത്ത് ഉണ്ട് എന്ന് പറയുന്നു ഔലിയാക്കന്മാരുണ്ടെന്ന് പറയുന്നു നേരെ ജീവിക്കലാണ് അതിനുള്ള മാർഗം ഏറ്റവും വലിയ ഔലിയാക്കന്മാർ സഹാബ കിറാമാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയേക്കാൾ റബ്ബിലേക്കടുത്തൊരു വലിയ റബ്ബിലേക്കടുത്ത ആ ഏറ്റവും വലിയ റഹ്മുള്ളി ലാലമീനായി പരിചയപ്പെടുത്തുന്ന മുത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലു അലൈഹി വല്ലമയേക്കാൾ വലിയൊരു തങ്ങൾ ലോകത്തുണ്ടോ ഉണ്ടോ ആ തങ്ങള് പോലും പറഞ്ഞത് എനിക്ക് എങ്ങാനും അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ എന്നെ ആപത്ത് ബാധിക്കുമായിരുന്നില്ല എന്നാണ് എന്നെ ആപത്ത് ബാധിക്കുമായിരുന്നില്ല എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഖുറാനിൽ അള്ളാഹുത്താല മുഹമ്മദ് നബിയുടെ കാര്യമായി മുഹമ്മദ് റസൂൽ അലൈഹി റസൂർ കൊണ്ട് പ്രഖ്യാപിക്കാൻ പരിശുദ്ധ ഖുറാനൊക്കെ ആവശ്യപ്പെടുന്നത് ഇല്ലേ സുഹൃത്തുക്കളെ സഹാബ കിറാം ഏതെങ്കിലും അർത്ഥത്തിലുള്ള കറാമത്തിൻ്റെ കഥ പറഞ്ഞൊരു കച്ചവടം നടത്തിയത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം ഇങ്ങനെ നൂറുകൂട്ടം മക്കത്തേക്ക് പ്രിയപ്പെട്ടവരെ ഒരു ഒരുമറക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം അതൊക്കെ വലിയ പ്രതിഫലമാണ് അന്ന് ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ എന്ന് വരെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹുല്ലി നകറ്റുന്നു ഹജ്ജ് എന്ന കർമ്മത്തിലേക്ക് ആ കരബാലയത്തെയും മക്കയെയും ലക്ഷ്യം വെച്ച് പോകുന്നതിനെ തടുക്കുന്നു ലോകത്തിൽ ലോകത്തിലല്ലാതെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ ഒന്നാമത്തെ ഭവനത്തിന്റെ ആ പവിത്രതയും പരിശുദ്ധതയും ഒക്കെ ആ സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മളൊരു പ്രത്യേക കൊടിമരം ഉണ്ടാക്കാൻ കൂടിക്കൊടുത്താൽ ഹജ്ജിന്റെ കൂലി കെട്ടുമൊന്ന് പഠിപ്പിക്കുന്നു മനസ്സിലണ്ടോ ഒരു പാപ മനുഷ്യൻ മഞ്ചേരിയിൽ പാപമനുഷ്യൻ മഞ്ചേരിയിലുണ്ടായിരുന്നു തൃപ്പനച്ചിസ്താദ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്രേ അദ്ദേഹത്തിന്റെ കൊടിമരം ഓതുമില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന കൊടിമരം ഉണ്ടാക്കാൻ കൂടി കൊടുക്കുന്ന ആളുകൾക്ക് ഹജ്ജ് ചെയ്ത കൂലിയ റഹമത്തുള്ള ഖാസിമിയെ പോലെയുള്ള ആളുകൾ ഒരു ഒരു ഹജ്ജിന്റെ കൂലിയൊന്നുമല്ല പിന്നെ കുറേ ഹജ്ജിന്റെ കൂലിയാണ് പ്രഖ്യാപിക്കണത് ഒരു കൊടിമരം ഒരു മരിച്ചുപോയ മനുഷ്യന്റെ പേരിൽ ഉണ്ടാക്കിയാൽ ഹജ്ജിന്റെ കൂലി അവിടെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ മനസ്സിലുണ്ടോ സഫാ മറവക്കിടയിൽ നടന്ന കൂലിയാ യുന്നുണ്ട് പക്ഷെ അതെല്ലാം വിശദീകരിക്കാനുള്ള സമയമല്ല ആ തൃപ്പനച്ചി മൗലവിയുടെ കൊടിമരത്തിന്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കേൾപ്പിച്ചു ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും പണിക്ക് നമ്മളെ കീശേരിയിലെ തൃപ്പനച്ചി എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ സഫാമർവക്കിടയിൽ നടന്ന കൂലിയുണ്ട് നിങ്ങൾ കേട്ടോളൂ ഞാൻ വെറുതെ വായിക്കല്ലോ കേട്ടോളൂ പറഞ്ഞു കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോളൂ നമ്മുടെ ഈ പിന്നെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയ അംഗീകരിക്കാൻ ഒരു പ്രയാസം ഒരു ചോദിക്കണത് പക്ഷെ ഇല്ല ഇതൊക്കെ പറയാനും അംഗീകരിക്കാനും പ്രയാസമുള്ള ഒരു മാറി നിൽക്ക് ഞങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവാൻ അയാൾ പറയണേ മനസ്സിലായിട്ടോ അപ്പൊ തൃപ്പനച്ചിയില് കൊടിമാരെണ്ടാക്കാൻ കൊടിയാല് ഹജ്ജ് ചെയ്ത കൂലി അതിൻ്റെ ഇടയിൽ നടന്നാല് സഫ മറുപക്ക് ഇടയിൽ നടന്ന കൂലി അപ്പൊ മനുഷ്യന്മാരെ അള്ളാൻ്റെ അടുത്ത് നിന്ന് അള്ളാന്റെ പടപ്പുകളിലേക്ക് കൊണ്ടുവരിക അള്ളാനെ മറപ്പിക്കുക പിന്നെ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ നിന്നും മാറ്റിയിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് മഞ്ചേരിക്കടുത്ത് കിഴ്ശേരിയിലെ തൃപ്പനച്ചിയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുക നിങ്ങൾ ോട്ടൊന്നു പോകേണ്ട ആവശ്യമില്ല ഹജ്ജിന്റെ കൂലി ഇവിടുന്ന് കിട്ടും മനസിലായിട്ടോ ഇതിനെ എതിർക്കണോ വേണ്ടേ നിങ്ങൾ പറ ഇതിനൊക്കെ എതിർക്കണോ വേണ്ടേ നിങ്ങൾ പറ ഇത് ഇതുമാത്രല്ല സുഹൃത്തുക്കളെ ഇതിങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ രണ്ട് മൂന്ന് ക്ലിപ്പും കൂടി ഞാൻ കേൾപ്പിക്കുള്ളൂ ഞാൻ അവസാനിപ്പിക്കുക മീക്കായി മഴ മീക്കായിലിനെ പേടിപ്പിച്ചിട്ട് വാങ്ങും അതാണ് ഔലിയാക്കന്മാരുടെ കഴിവ് നിങ്ങൾക്ക് മീക്കായിലിനോട് മഴ കൊണ്ട മഴ പേടിപ്പിച്ചിട്ട് വാങ്ങും മഴ ആവശ്യമില്ലെങ്കിൽ നിർത്തുമഴ പേടിപ്പിച്ച് നിർത്തും എന്തൊക്കെയാണ് ഉസ്താദന്മാരുടെ പ്രസംഗം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ ഇനി ഇപ്പൊ സൗണ്ടൊക്കെ ഇല്ല ശരീരത്തിനൊക്കെ ആരോഗ്യം കുറവാണ് വലിയ തൊണ്ടവേദനയാണ് ഇനി ഇതൊന്നും നിഷേധിച്ചിട്ട് ഏതെങ്കിലും ഉസ്താദന്മാർ പ്രസംഗിക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിൽ പടച്ചുകൂടെ തൗഫീക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി വിശദമായി നമുക്ക് സംസാരിക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ മെയിൻ ആ കേൾ ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക് മീക്കായല്ലാം ഞെട്ടിക്കുന്നത് പണ്ഡിതന്മാറി ആ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ പരിഗണിക്കര കൂട്ടത്തില് ഈ ഭാഷ ഉണ്ടല്ലോ ഇത് കാസർഗോഡ് അങ്ങോട്ടുള്ളതാണോ ഓരോ ഭാഷയാണല്ലോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അടുത്തൊരു ചെറിയ മലയാളത്തിൽ ആങ്കിലോ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഒന്ന് കേട്ടോളൂ പണ്ഡിതന്മാരെ ആ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ പരിഗണിക്കൂട്ടത്തില് പോലും പേടിച്ചിട്ടില്ലേ മിൻ ഇബാദിൽ ഉലമാ മല ഭർണ ചെന്നപ്പ വന്നിട്ടില്ല ഇത്ര വില കറാമത്ത് കാട്ടിയ നേതാവ് ആരുള്ളേ അങ്ങനെ ഉള്ള നേതാവ് ശിഷ്യമാർ ചൊല്ല പവറ് ഉണ്ടു നങ്ങ താജു മക്ക ആര് എന്തുചെന്നു താജു മക്ക മക്കമേ അത് ധൈര്യസമേത അതവിടുത്തെ ഭാഷ ഞങ്ങൾ താജലുലമന്റെ മക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താജലുലമ്മയുടെ മക്കളാണ് കേട്ടോ ആരെത്താലും ഞങ്ങള് താജലുലമ്മയുടെ മക്കളാണ് ഞങ്ങൾ ആ പോക്ക് പോവും ആരായി താജലുലമ്മ മീക്കായലിനോട് മഴ വേണം എന്നറിഞ്ഞപ്പോ പേടിപ്പിച്ചിട്ട് മഴ വാങ്ങിയ ആളാ നിർത്തണം എന്ന് പറഞ്ഞപ്പോ നിർത്തിച്ച ആളാട്ടോ ഇതൊക്കെ കറാമത്താണ് സമൂഹത്തിന് പഠിപ്പിച്ചുകൊടുക്കുക മീക്കായലിനെ ഞെട്ടിക്ക അല്ല മഴ വർഷിപ്പിക്കണേ ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്കുകളെ ഞെട്ടിക്കുക എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് മഴ വാങ്ങുക പിന്നെ മഴ വർഷിപ്പിക്കുമ്പോൾ നിർത്തണം എന്ന് പറഞ്ഞ ഞെട്ടിക്ക പേടിപ്പിക്ക പേടിച്ചിട്ടില്ലേ എന്ന് ചോദിക്കണേ പേടിച്ചിട്ടില്ലേന്ന് കേട്ടോ എന്താ പതിനൊക്കെ പറയാ അല്ല ചോദിക്കൽ അല്ല അത്ര മനോഹരമായിട്ടാ ചോദിക്കുന്നത് അല്ല കൂട്ടരെ ആ മേഘപാളയിൽ നിന്ന് വെള്ളമിറക്കുന്നത് നിങ്ങളാണോ അതല്ല ഞാനാണോ അല്ല ചോദിക്ക നമ്മളെ പിന്നെ മഴ ആവശ്യം ഞെട്ടിച്ചു വാങ്ങും വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് പേടിപ്പിച്ചു വേണ്ടിച്ചു അല്ല ചോദിക്കുമു മ നിങ്ങളാണോ ആകാശത്തുനിന്ന് വെള്ളം ഇറക്കുന്നത് അതല്ല ഞാനാണോ നിങ്ങൾക്കുവല്ല റോളുണ്ടോ അല്ല ചോദിക്ക ഭൂമിയിലെ വെള്ളം ശുദ്ധ വെള്ളം പോലെ കുറേ കുറെ ഉപ്പുരുചിയുള്ള വെള്ളമുണ്ടല്ലോ നിങ്ങൾ കുടിക്കാൻ വെച്ച കിണറിലെ വെള്ളവും നിങ്ങളുടെ നാട്ടിലെ വെള്ളവും ഉപ്പുള്ള വെള്ളമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശുദ്ധ വെള്ളം കൊണ്ടുവന്നു തരാൻ ആരാണുള്ളത് അല്ല ചോദിക്കണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഒരു സാധാരണക്കാരായ ആളുകളോട് ഈ പണിയിൽ കേട്ടോ ഇതിലും കടുത്ത പ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല ഇതിലും കടുത്ത പ്രയോഗം മൂന്ന് ഒരു പെണ്ണ് മൂന്ന് ഗർഭം ധരിച്ചിട്ടും മൂന്ന് കുട്ടികളും ഇല്ലാതായി നാലാമത്തെ ഗർഭം ധരിച്ചപ്പോൾ രണ്ട് മാസേ ആയിട്ടുള്ളൂ ഏട്ടോ അപ്പോ ഒരു വാലദൻ്റെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു മൂന്ന് ഗർഭം പോയി ഇത് നാലാമത്തേതാണ് ഇതെങ്കിലും ഒന്ന് കിട്ടണം എന്ന നിലക്ക് അപ്പോൾ എന്താ പറയണത് എന്നാ ഈ സദസ്സക്ക് വലിയൊരാടിനെ നേർച്ചയാക്ക് എന്താ പതൊക്കെ എനിക്ക് മനസ്സിലാണില്ല എന്നിട്ട് പറയാ എന്താ ബഷീറോ എന്താ ഒരു പേരുണ്ട് ആ ചെമ്പിലെ വെള്ളത്തിൽ ഒരു കുപ്പി വെള്ളം കൊണ്ട് കൊടുക്കേ എന്നിട്ട് എത്ര മാസായി പെണ്ണിന്റെ ഭർത്താവിനോടാണോ ബാപ്പാനോടാണോ ചോദിക്കണമെന്ന് അറിയില്ല നമുക്ക് സദസ്സ് കാണില്ലല്ലോ എത്ര മാസമായി അപ്പൊ അവിടുന്ന് രണ്ട് മാസമായി രണ്ട് മാസമായിട്ടുള്ളൂ എന്നാ ഇനി എല്ലാ മാസവും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയി കൊടുക്കണം പിന്നെ വലിയൊരാടിനെ ഇങ്ങോട്ട് നേർച്ചയാക്കണം എന്നാ സുഖപ്രസവ അല്ല നല്ല മൂന്ന് പോയത് പോലെ നാലാമത്തെ പോവൂല നിലനിർത്താനുള്ള കേട്ടോ സംവിധാനമാണ് അവിടെ കൽപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ ഞങ്ങള് വെറുതെ പറയാൻ എന്ന് തോന്നും ആളുകൾക്ക് മകള് മൂന്ന് തവണ ഗർഭിണിയായി കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ നാലാമത് ഗർഭിണിയാണ് നാലാമത് ഉഷാ പ്രസവം പൂർത്തിയാവും ഈ സദസ്സിലേക്ക് വലിയൊരു ആട് വലിയൊരാട് നറച്ചാക്കാൻ പറയും കുട്ടീൻ്റെ എപ്പോഴുണ്ട് ആ അത് നെച്ചാക്കിയല്ലോ ആരാണ് നിങ്ങൾ റെഡിയല്ലേ ആ നിങ്ങളോട് എപ്പോഴും ആളാണല്ലോ ഫൈസലിന്റെ വല്യ ചെമ്പില്ലോടെ വെള്ളത്തില് അയിന് കുറച്ച് വെള്ളം കൊടുത്തേക്കേണ്ടിട്ടാ ഫൈസലിനോട് കുറച്ച് വെള്ളം വാങ്ങിക്കോളേ നമ്മളെ ഫൈസലിന്റെ വലിയ പാത്രം ഇണ്ട് ഇവിടെ അതിന് കൊറച്ച് വെള്ളം വാങ്ങിട്ട് മോക്ക് കൊടുത്തോളേ എത്ര മാസമായി രണ്ടു മാസമായിട്ടുള്ളു നഞ്ഞ് ബാക്കിയുള്ള എല്ലാ മാസവും ഇവിടെ കുപ്പി വെച്ച് വെള്ളം കൊണ്ടോണേ എന്താ ഇതൊക്കെ എത്ര എളുപ്പ പരിപാടിയാണ് നിങ്ങള് ഫൈസലിന്റെ ചെമ്പത്ത് വെള്ളം കൊടുത്താല് ഒരു കുട്ടി അപോഷനാവാതെ നിലനിൽക്കുകയാണെങ്കിൽ എത്ര എളുപ്പ പരിപാടി അങ്ങനത്തെ കുറേ കഥകളുണ്ട് പറഞ്ഞങ്ങൾ ചിലപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാം ഇപ്പോൾ കേരളത്തിൽ വിൽക്കുന്ന ചില പുസ്തകങ്ങളുണ്ട് കുട്ടിയാണോ പെണ്ണോ എന്നറിയാനുള്ള ചികിത്സ ഉണ്ട് ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമായിരിക്കെങ്കിലും ഞാൻ അയറ്റ നൂറ് കണക്കിന് കഥയിൽ ഒരു ചെറുത് കുട്ടി ആണോ പെണ്ണോ ഇപ്പോൾ ഇവിടെ ഗർഭം നിലനിൽക്കാനുള്ള പനിയാണ് പറഞ്ഞത് പൈസ ചെമ്പത്ത് വെള്ളം കുടിക്കുക കുട്ടി ഇനി പ്രസം ഗർഭിണിയാണെന്ന് അറിഞ്ഞു കുട്ടി ആണോ കുട്ടിയാണോ പെണ്ണോന്നറിയാൻ എന്താ ചെയ്യേണ്ടത് തലേന്നൊരു പേന എടുക്കുക കയ്യിൽ വെക്കുക അല്പം മുലപ്പാൽ അതിലേക്ക് ഒഴിക്കുക പേൻ തുള്ളി തുള്ളി പുറത്തു വന്നാൽ കുട്ടി കുട്ടിയാണാണ് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ കുട്ടി പെണ്ണാണ് സ്കാനിങ് സ്കാനിങ്തിലാണ്ടോ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ സമൂഹത്തെ കളിയാക്കുകയാണ് ഇതൊക്കെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പുസ്തകമായി വിൽക്കുന്നത് ഇതൊക്കെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസംഗിക്കുന്നത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്കൊരു ദേഷ്യ നമ്മളോട് വരും ക്ഷമിക്കണം അള്ളാഹു എല്ലാവർക്കും സത്യമാർഗം പഠിക്കാനുള്ള വഴി തുറന്നു തരട്ടെ അള്ളാഹു ഇതൊക്കെ തെറ്റായ മാർഗം പറഞ്ഞവർക്കും എഴുതിയവർക്കും ഒക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സുഹൃത്തുക്കളെ അതുകൊണ്ട് നിങ്ങൾ സത്യദീനിലേക്ക് മടങ്ങുക കള്ളക്കഥയിലല്ല നമ്മൾ നിലകൊള്ളേണ്ടത് കള്ളക്കറാമത്തിൻ്റെ കഥ അതിന് ഇതൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു നിന്ന് നമ്മൾ കേൾക്കല് നിങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ അതിനൊക്കെ തെളിവെവിടെയെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ കേൾപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇത് കിട്ട് കേൾപ്പിക്കുന്നത് ഞങ്ങൾ വെറുതെ പറയല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാകണമെന്നില്ല പക്ഷെ ഇതൊക്കെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസംഗിക്കണത് എന്ന് നിങ്ങൾ അറിയണം ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു ലഹരിക്കെതിരെയുള്ള സംസാരം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ മുസ്ലിങ്ങളെ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ അള്ളാഹുബിദ് ദീന് പഠിക്കുക പടച്ചം പൊറുക്കാത്ത പാപമാണ് ഷിർക്ക് അതിന് രക്ഷപ്പെടുക വലിയ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക കടുത്ത ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക അന്ധവിശ്വാസത്തിന്റെ മാറാ പിറക്കി വെക്കുക അന്ധവിശ്വാസത്തിന്റെ മാറാ പിറക്കി വെക്കുക പല പണ്ഡിതന്മാർക്ക് സ്വാർത്ഥ താല്പര്യം ഉണ്ടാവും ഇപ്പൊ ആ കുട്ടി മൂന്ന് തവണ ഗർഭിണിയായി എന്ന് പറഞ്ഞു നാലാമത് ഇപ്പൊ ഗർഭിണിയായി മൂന്നും പോയി എന്ന് പറഞ്ഞപ്പോൾ വലിയൊരാടിനെ നേർച്ചാക്കാനാ പറയണത് അതിനർത്തിട്ട് ഒലിക്ക ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ ഇതൊന്നും ഇസ്ലാം പറയുന്ന ചികിത്സയെ ഇസ്ലാം പറയുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് ദീനിൽ ദീനിലെന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പഠിക്കുക അതിനാ നല്ലാൻ്റെ ഖുറാൻ അതിൻ്റെ അപ്പുറം നമ്മൾ ഈ ദീനിലുള്ളത് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല എത്രയോ നോമ്പ് അള്ളാൻ്റെ ദീൻ പഠിപ്പിച്ച നോമ്പുണ്ട് അതെടുക്കാൻ ഇപ്പം എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും സുന്നത്ത നോമ്പുണ്ട് ഞാൻ ഇവിടുത്തെ സമസ്തയിൽപ്പെട്ട കുട്ടികളോടും മുജാഹിദിൽപ്പെട്ട ആളുകളോടൊക്കെ ചോദിക്കുക എത്ര ആളുകൾ അതെടുക്കണുണ്ട് അത് സുന്നത്തായ നോമ്പാ ഇല്ലാത്ത ഇംഗങ്ങളും എല്ലാവരെയാടും അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് സുന്നത്തായ നോമ്പ ആ എടുക്കാൻ താല്പര്യമില്ല മറിച്ച് ഇല്ലാത്ത നോമ്പ് എന്തൊരാവേശമായിരിക്കും ഇല്ലാത്ത നോമ്പിന് എന്തൊരു അലങ്കാരാണ് എന്തൊരാവേശാണ് അതാണ് പിശാജിൻ്റെ പണി എന്ന് പറഞ്ഞത് ഖുറാനിലും അദീസിലും പ്രമാണത്തിൽ ഇല്ലാത്ത ആചാരം ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അത് പിശാജിൻ്റെ പണിയാണ് എന്നാൽ ഉള്ളതെടുക്കാനോ ഇല്ല താല്പര്യമില്ല റമദാനിൽ ജമായത്തായി തറാവീ നമസ്കാരം നടത്തി പ്രവാചകൻ മാതൃകാണിച്ചു തന്നു എത്ര ആൾക്കാർക്ക് താല്പര്യം എത്ര ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ജമായത്തിന് കറക്റ്റ് വരാൻ എത്ര ആളുകൾക്ക് താല്പര്യം ഉണ്ട് നമ്മൾ മത്സരിക്കേണ്ടത് ആ ഖബർ സിയാറത്ത് നടത്തുക മത്സരിച്ചോളി നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് നിങ്ങൾ പോ പോയിട്ട് കബറാളിയുടെ മുമ്പിൽ ചെന്ന് നിൽക്ക് എന്നിട്ട് കബറാളിക്ക് വേണ്ടി അള്ളഹാനോട് പറ ഖബർ സന്ദർശിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ഏയ് സന്ദർശിക്കുന്ന റസൂൽ അലൈഹി സ്ലം പറഞ്ഞു സൂറുൽ കപൂർ നിങ്ങൾ സന്ദർശിക്കണേ ആദ്യഘട്ടത്തിൽ അത് നിരോധിച്ചതായിരുന്നു പിന്നീട് പറഞ്ഞു നിങ്ങൾ സന്ദർശിക്കണം അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും ആര് പറഞ്ഞതാ റസൂൽ അല്ലാൻ പറഞ്ഞു സിയാറത്ത് ചെയ്യുന്നത് നമുക്ക് മരണബോധം ഉണ്ടാവാനാണ് നമുക്ക് പരലോകബോധം ഉണ്ടാവാനാ അല്ലാതെ പട്ടാമ്പി നേർച്ചയ്ക്ക് പോയാല് ചേറ്റുപ നേർച്ചക്ക് പോയാല് ഭീമാച്ചൻ്റെ നേർച്ചയ്ക്ക് പോയാല് അപ്പവാണിപ്പ നേർച്ചയ്ക്ക് പോയാൽ ഇപ്പം ആന കുറഞ്ഞിട്ടുണ്ട് ഇനി ആന ഉള്ള സമയം ആ നേർച്ചയ്ക്ക് പോയാൽ എന്ത് പല ഒക്കെ ബോധമുണ്ടാവുക എന്ത് ബോധമുണ്ടാവുക നേർച്ചയ്ക്ക് പോയി തിരിച്ചു വരുന്ന ഫാമിലിയോട് ആ കാറിൽ കാറിലിടക്കുന്ന ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ പറയും കഴിഞ്ഞ പ്രാവശ്യം മരണക്കിണറിൽ നാല് കാറും ആ അഞ്ച് ബൈക്കായിരുന്നു ഈ പ്രാവശ്യം ആ മൂന്ന് കാറേ ഉള്ളൂ എന്ന് നേർച്ചക്ക് പോയിട്ട് തിരിച്ചു വരികത്തു കഴിഞ്ഞു വരിക പിന്നെ പട്ടീന്റെ സർക്കസ് നല്ല രസുണ്ട് എതിനാണോ നമ്മൾ സിയാറത്ത് ഞാൻ പറഞ്ഞത് അപ്പൊ സിയാറത്തിന്റെ അടുത്ത് മരണക്കിണറും പട്ടിയുടെ സർക്കസും കേട്ടോ നാടകം ഇതൊന്നും ഖബർ സിയാറത്തെയായിരുന്നാൽ നമ്മൾ ഖബർസ്ഥാനിലേക്ക് പോവുക ഖബറാളികൾക്ക് സലാം പറയുക എന്നിട്ട് ആ സലാം അവർക്ക് എത്തിക്കാൻ നല്ല ഹു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പടച്ചവന്റെ ഭാഗത്തുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ നമ്മൾ സലാം പറയുക ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ അമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ വാപ്പാക്ക് വേണ്ടി ഇത് ചെയ്യുക എന്നിട്ട് നമ്മൾ മരണബോധം നമുക്ക് കിട്ടും പരലോകബോധം കിട്ടും അല്ലേ ഖബറോ റസൂലെ ഖബർ അത്ര വലിപ്പം ഏതെങ്കിലും സമസ്തയിൽപ്പെട്ട ഒരാൾ ചിന്തിച്ചോ ഉസ്താനോട് പോയി ചോദിച്ചോ മുത്തർ റസൂൽ ഉള്ളാൻ്റെ ഖബർ എത്ര വലിപ്പുണ്ട് ചില ആളുകൾ ഒമ്പറക്കൊക്കെ പോയിട്ട് പറയും ഞാൻ ഈ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ നേരെ റസൂൽ ഉല്ലാന്റെ ഖബർ കണ്ടു കുറച്ച് തിരക്ക് കുറവായിരുന്നു നേരെ നോക്കി കേട്ടോ മമ്പറത്തൊക്കെ ഖബർ പോലെ തന്നെയാണ് ഏർവാടിയിലൊക്കെ പോയമാരിക്ക് തന്നെയാണ് ശരിക്കൊരു ജാറായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് ഗിന്നസ് ബുക്കിൽ അവാർഡ് നോണയാണ് മനസ്സിലായില്ലേ അവിടെ ചെന്നാൽ ആർക്കും നബിയുടെ കബർ കാണാൻ പറ്റിയ നിലയിലല്ല നിങ്ങൾ ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കണം ഒരു കർട്ടനാ കാണുക അതിൻ്റെ ബാക്കിൽ ചുമരാണ് ആയിഷാ ബേബിയുടെ റൂമിൻ്റെ ചുമര് അതിൻ്റെ ഉള്ളിൽ സാധാരണ കബറാണ് മുത്തൂർ റസൂൽ കലീ സല്ലി സാറേ ഖബർ ആ ഇങ്ങനെ ഇങ്ങക്ക് അറിയാം പറഞ്ഞിട്ടുണ്ട് ആരാ കണ്ടത് നമ്മൾ ആരെയും കണ്ടോ ഇല്ല സഹാബികൾ പറഞ്ഞു എവിടെ കിതാബിലുണ്ട് എന്നാൽ വായിക്കി വായിക്കാൻ കേട്ടോളൂ റുഫിയ കബറുഹു കബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട് മീനൽ ഭൂമിയിൽ നിന്ന് മിൻ ഷിബർ ഒരു ചാണോളം മുത്തനബിയുടെ പറഞ്ഞത് പറയണത് റസൂൽ ഭൂമിയത്തിലാണ് ചരക്കല്ലുകൾ വിതറിയ പോലെ ഒരു ഖബർ ഇങ്ങനെ വലിയ കൂനയാവാതെ ഒരു ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട് മിൻ ഷിബർ ഒരു ചാണോളം ഒരു ഖബറ് കുമ്മാൻ അടിക്കാനോ സിമന്റ് അടിക്കാനോ പാടില്ല ആര് പറഞ്ഞതാ ഞങ്ങൾ നബിയോട് സ്നേഹമില്ലാത്തവരാന്നാണ് നമ്മളെ പറ്റി പറയൽ സമസ്തയിലെ പണ്ഡിതന്മാർ പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ അതാണ് എന്നാൽ ഞങ്ങൾ റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസിലെ മൂന്ന് മറ്റൊരു റിപ്പോർട്ടിലെ മറ്റൊന്നും കൂട്ടി നാല് കാര്യം കുറേ ഉണ്ട് ഇത് മാത്രം ചിന്തിച്ചോളൂ നിങ്ങൾ സാധാരണക്കാർ ഞാൻ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് സാധാരണക്കാരെ ചിന്തിച്ചോളൂ ഒരു കബറിന്റെ മേലെ കുമ്മായമോ സിമന്റോ പൂശരുത് എന്ന് അള്ളാൻ റസൂൽ പറഞ്ഞതാ അത് കേട്ടോ ലാരാ നിങ്ങളെ ഭാഷയിൽ മുജാഹിദികൾ മുജാഹിദികള് പുത്തംവാദികളാ സലാം പോലും പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഇതിന് കാരണം പറഞ്ഞൊടുക്കൽ എന്താ ഒരു പുത്തംവാദികളാണ് ദീനിൽ പുതുതായി ഉണ്ടാക്കിയവര് എന്താ ഉണ്ടാക്കിയത് ഒന്ന് പറയാൻ പറഞ്ഞാൽ കിട്ടുമോ ഈ അതീശിൽ എന്താ പറഞ്ഞോ ഖബറിന്റെ മേലെ കുമ്മായ അടിക്കരുത് സിമന്റ് പൂശരുത് ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കരുത് ഖബറിന്റെ മേലെ കയറിയിരിക്കരുത് ഖബറിന്റെ മേലെ എഴുതരുത് ഇത് നാല് ചെയ്തോലാ നമ്മളെ വിളിക്കണത് നിങ്ങളെ പുത്തൻവാദിയാലാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഇത് നാല് ചെയ്തോലാണ് വിളിക്കണത് ബുദ്ധം പുത്തംവാദിയാലാൽ ഖബറിന്റെ മേലെ മുജാഹിദികൾ സിമന്റോ പൂശലില്ല കാരണം കനന്ത പൂശാത്ത നബിയോടുള്ള സ്നേഹാണ് അള്ളാൻ്റെ റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞതാ ഞാ റസൂൽ അള്ളാന്റെ റസൂൽ നിരോധിച്ചു നിങ്ങൾ സിമന്റോ കുമ്മായമോ പൂശരുത് രണ്ട് അലൈഹി നിങ്ങൾ കെട്ടിപ്പടുക്കരുത് ഞങ്ങൾ ചെയ്തിട്ടില്ല അലൈഹി നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല എഴുതരുത് ഞങ്ങൾ എഴുതിയിട്ടില്ല ഞങ്ങളൊരു ഖബറിന്റെ മേലെ എഴുന്നൂറ്റി അമ്പത്താറും കൂടി എഴുതൂല എന്താ കാരണം റസൂല എന്ന് പറഞ്ഞോണ്ടി എഴുന്നൂറ്റിഅമ്പത്തി ആറ് ഖുറാലൊന്നും അങ്ങനെ ഒരു അക്കം പറഞ്ഞിട്ടില്ല അതാരോ ഏതൊരു മനുഷ്യൻ പറഞ്ഞു കൊടുത്തതാണ് സാധുക്കൾക്ക് അത് എഴുന്നൂറ്റമ്പത്താറ് എന്തോ പ്രതിഫലം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബിസ്മില്ലാക്ക് പകരാണെന്നാ എന്നാ വെള്ളം കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മതിയോ മതിയോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എഴുന്നൂറ്റമ്പത്താറ് എന്ന് പറഞ്ഞാൽ മതിയോ പോരല്ലോ അപ്പോൾ സാധുക്കൾ വിചാരിക്കണേ എഴുന്നൂറ്റമ്പത്താറിന് എന്തോ പ്രത്യേകത ഉണ്ട് ഇത് ഖബറിൻ്റെ മേലെ എഴുന്നൂറ്റമ്പത്താറ് സ്ലാബ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ എഴുന്നൂറ്റമ്പത്താറ് ഇവിടെ കണ്ടറിയില്ല പല സ്ഥലത്തും അല്ലേ എഴുതരുത് നല്ലാൻ്റെ റസൂല് പറഞ്ഞതാണ് ഇനിയോ ഖബറ് പ്രിയപ്പെട്ടവരെ കെട്ടിപ്പൊക്കിയാലുണ്ടല്ലോ ആ ഖബർ പോളിക്കണമെന്നാണ് ആര് പറഞ്ഞത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാ അലൈവം ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാൽ കേട്ടോളൂ അള്ളാൻ്റെ റസൂലും മരുമകൻ പുതിയാപ്പള അലി ഉള്ളാഹുൻ്റെ തോളിൽ കൈവച്ചിട്ട് മുത്തഞ്ജി പറഞ്ഞ എന്താ അറിയോ മോനെ അലി റസിയാഹുനോട് പറയാ ഞാൻ താനെ താങ്കളെ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ് എന്താ ഡ്യൂട്ടി ഡ്യൂട്ടിൻ മുഷരിഫൻ അലി ഒരു കാര്യം യാണ് എന്താണ് കാര്യം നിൽക്കുന്ന കബറ് കണ്ടാൽ തട്ടി സാധാരണ കബറാക്കണം പറഞ്ഞിട്ടില്ലേ ഉണ്ട് റസൂൽ ലോകത്തോട് വിടപറയുന്ന അന്ന് പോലും പ്രാർത്ഥിച്ച എന്താ അറിയോ അൽ അല്ലാഹുഹേനെ എന്റെ കബറിനെ നീ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ ബിംബമാക്കി കൊടുക്കരുത് അള്ളാ ഇവിടെ അടുത്ത സുന്നിസമസ്തന്റെ പള്ളി ഉണ്ടോ എന്നാ കിതാബ് അലമാരയിൽ ഉണ്ടെങ്കിൽ തുറന്നോളി കേട്ടോ അലമാരയിൽ ഉണ്ടെങ്കിൽ തുറന്നോളൂ അസ്സവാജിർ എന്ന ഗ്രന്ഥം ഞാൻ വായിക്കണത് അതിൽ ഉണ്ടോ നോക്കിക്കോളൂ എന്തായാലും പറയണത് ഖബറിന്റെ മേലെ കെട്ടിപ്പടുത്താലുള്ള വിധി പറയുകയാണ് ഷാഫി മദ്ഹബ് പറയ കേട്ടോളൂ ൾക്ക് ഉണ്ടാക്കുന്ന എടുപ്പുകൾക്കൽ നിർബന്ധമാണ് ഉണ്ടാക്കിയ പള്ളിയെ കാൽ അപകടം പിടിച്ചതാണ് മഅസിയത്തി റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ് ഇത് ാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഇതെവിടെയുള്ളത് പള്ളി ദരശയില് പഠിപ്പിക്കുന്ന കിതാബില് എന്നിട്ട് ഖബർ മേലെ എഴുതുക ഖബർ ജാറാക്കുക കബറിൽ ഖബറിലാരാനും കൂടി അറിയില്ല അഡ്രസ് ഇല്ലാത്ത ആളുകളുടെ കബറ് വരെ ജാറാക്കി മാറ്റുക എൻ്റെ വരുമാനം കൊണ്ട് പള്ളി പള്ളിതെറസ് നടത്തുക അതിൻ്റെ വരുമാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിപാടികൾ നടത്തുക ഇതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെടും സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുക ഇതൊക്കെ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു കൂതൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള തൗഫീക്ക് റബ്ബ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ കാരണം അള്ളാഹിനെക്കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ ദേഷ്യം വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഖുറാൻ പറഞ്ഞൊരു ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും പറ്റി മാത്രം പറയപ്പെട്ടാൽ അങ്ങനെ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞാൽ അവർക്കു വല്ലാത്ത ഒരു ഒരു രോഷൊക്കെ മനസ്സിലുണ്ടാവുകയാണ് എന്നാൽ റബ്ബിന് പുറമെ അള്ളാഹുബിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞാലോ അള്ളാൻ്റെ കൂടെ അള്ളാൻ്റെ പുറമുള്ള ആ തങ്ങന്മാരെ ബീപന്മാരെ ഹോജന്മാരെയൊക്കെ ചേർത്തിട്ട് ഈ ആരാധനയും ഈ അനുഷ്ഠാനമൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇതാർക്കാണ് സുഹൃത്തുക്കളെ ഉള്ളത് ഇതൊക്കെ ഖുർആൻ്റെ ആയത്തല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇതൊക്കെ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് എൻ്റെ എന്നിൽ നിന്ന് കടുപ്പമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം അള്ളാഹുബിൻ്റെ ദീന് പഠിക്കണമെന്ന അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പരാമർശം നടത്തിയിട്ടുള്ളത് റബ്ബ് എന്നെയും നിങ്ങളെയും കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പറഞ്ഞു വെച്ച വിഷയം ലഹരിയുടെ അപകടത്തെക്കുറിച്ചാണ് ഒരു വാക്കുകൂടി ഞാൻ ചേർത്തി പറയുകയാണ് നമ്മൾ വാങ്ങിയൊരു വാഹനത്തിൽ ഒന്ന് ഡീസൽ അടിക്കേണ്ട സ്ഥലത്ത് പെട്രോൾ അടിച്ചാൽ പെട്രോൾ അടിക്കേണ്ട ബൈക്കിൽ ബുള്ളറ്റിൽ സ്കൂട്ടറിൽ പ്രിയപ്പെട്ട ഒരു ഡീസൽ അടിച്ചാൽ അതുപോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ് പമ്പിലെ ഉടമയോടും അവിടുത്തെ സെയിൽസ് ഗേളിനോടും സെയിൽസ്മാനോടൊക്കെ ഒക്കെ നമ്മൾ തട്ടിക്കയറും കാരണം നമ്മുടെ വാഹനത്തിൽ ഒരു നൂറ് രൂപയുടെ എണ്ണ മാറിയടിച്ചതാണ് പ്രശ്നം റബ്ബ് തന്നതാണ് ഒരു ദിവസം നൂറ്റി എഴുപത് ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യുന്ന ഈ കിഡ്നി പടച്ചോം തന്നതാ ഒരു ദിവസം പതിനേഴ് ബക്കറ്റ് രക്തം ഫിൽട്ടർ ചെയ്യും നമ്മളെ കിഡ്നി അല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളുള്ള ഞരമ്പ് ചുരുട്ടിയതാ നമ്മളെ തലച്ചോറ് രണ്ടു തവണ ഭൂമിയെ ചുറ്റാൻ വലുപ്പുള്ള രക്തക്കോലാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത് ഇതൊക്കെ റബ്ബ് തന്നതാ റുദ്ധ കിട്ടിയതല്ല പടച്ചോൽ തന്നതാ ആ റബ്ബ് പ്രിയപ്പെട്ടവരെ കഴിക്കാൻ ഏതാ കഴിക്കാൻ പറ്റാത്ത ഏതാ കുടിക്കാൻ പറ്റുന്നത് ഏതാ കുടിക്കാൻ പറ്റാത്തത് ഏതാ ഏതാ ഹറാം ഏതാ ഹലാല് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് പടച്ചവന്റെ കൽപ്പനയ്ക്കെതിരായി നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ നമ്മളെ ശരീരത്തെ കൊല്ലലാണ് അല്ല ത്വലും അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന് ഖുറാനിലുണ്ട് ഇല്ലേ ഒരു സിഗരറ്റ് ഇവിടുത്തെ കടയിൽ പോയി വാങ്ങുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ കടയിൽ സിഗരറ്റ് ഉക്കാൻ പാടില്ല മനസ്സിലായില്ലേ താൻപരാഗ് വയ്ക്കാൻ പാടില്ല ഹാൻസ് വയ്ക്കാൻ പാടില്ല ഈ ചെറിയ അങ്ങാടിയിൽ സിഗരറ്റ് വിളിക്കണ ഒരു മുസ്ലിമിൻ്റെ കട ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ പടച്ചവനെ നിങ്ങൾ ഇഷ്ടപ്പെടില്ല വറക്കത്ത് നഷ്ടപ്പെടും മനസ്സിലാണ്ടോ അതിൻ്റെ ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഒന്നെടുത്ത് നോക്കിപ്പോണ്ടെങ്കിൽ സാറ്റുട്ടറി വാർണിംഗ് സാറ്റുട്ടറി വാർണിംഗ് സ്മോക്കിംഗ് ഇസ് ഇൻചൂരിയസ് ടു ഹെൽത്ത് ഇത് ആരോഗ്യത്തിന് കേടാണ് പുകവലിക്കുന്നവരോടുള്ള മുന്നറിയിപ്പ് ഇത് ഇതുങ്ങൾ ആരോഗ്യത്തിന് കേടാണ് അത് എഴുതിയിട്ട് നമ്മൾ കൊണ്ടിട്ട് അൻപറുപ്പ് കൊണ്ട ആരോഗ്യത്തിന് കേടുള്ള സാധനം മദ്യ ഭൂപ്പിയിലെഴുതണം ഇത് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നിട്ടേ വിൽക്കാൻ പാടുള്ളൂ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ എഴുതണം ഇതുങ്ങൾക്ക് കേടാണ് എന്നിട്ട് വയ്ക്കാൻ പാടുള്ളൂ എന്നിട്ടും നമ്മൾ വിൽക്കുന്നു വാങ്ങുന്നു വരിക്കുന്നു ലലറർ വലർ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് നിങ്ങളുപദ്രവിക്കരുത് ആർക്കും ഉപദ്രവം ഉണ്ടാക്കരുത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുക ലഹരിയിൽ നിന്ന് ലഹരിയുടെ പുതിയ പുതിയ ഈ വൃത്തികേടിൽ നിന്ന് എം ഡി എം എ പോലെയുള്ള അതിമാരകമായ മയക്കുമരുന്നിൽ നിന്ന് ഒക്കെ നമ്മുടെ മക്കളെ രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണം ചു ചുറ്റും അവരെ മാടി വിളിക്കുന്ന വ്യത്യസ്ത കരങ്ങളാണുള്ളത് പുതിയ പുതിയ ലോകത്ത് പുതിയ കുട്ടികൾ പുതിയ തരത്തിൽ സംസാരിച്ച് എൻ്റെ വാഹനം എൻ്റെ ബൈക്ക് എൻ്റെ ചെലവ് ഇന്നത്തെ ഫുൾ ചെലവ് ഞാൻ എടുത്തോളം എന്നൊക്കെ പറയാൻ ആളുണ്ടാകും മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യ കൂട്ടത്തിലും പിശാജുണ്ട് അതുകൊണ്ട് മനുഷ്യരുടെ എല്ലാ വർത്തമാനങ്ങളും കേട്ട് ആ ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഒരു ഒരു സ്ട്രോങ് ആയ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ സാധാരണ പ്രസംഗിക്കുന്നത് പോലെയുള്ളൊരു പ്രസംഗം പ്രതീക്ഷിച്ച ആളുകൾ ഉണ്ടാവാം എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് ഞാൻ വളരെ പതുക്കെ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന നിലക്ക് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ അവൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നാളെയും മറ്റന്നാളെയുമൊക്കെ തുടർച്ചയായി പ്രോഗ്രാമുകളുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ആരോഗ്യത്തോടു കൂടി ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീന് സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അവൻ തന്ന ആരോഗ്യവും അവൻ തന്ന സമയം അവൻ തന്ന സാഹചര്യം എല്ലാം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഉപയോഗിക്കുവാനും വിനിയോഗിക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ ഇനിയും ഇവിടെ കുറേ ക്ലിപ്പുകളൊക്കെ കാണിക്കാനുണ്ടായിരുന്നു സമയത്തിൻ്റെ കുറവ് കൊണ്ട് പലതും കട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുള്ളത് അള്ളാഹുവേ ഇതൊക്കെ നീ ഒരു സൽക്കർമ്മമായി പുണ്യകർമ്മമായി സ്വീകരിക്കണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഇവിടെ കാണിച്ച ഏതെങ്കിലും പഠിച്ചവനെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ സംസാരങ്ങളിലോ അതേതെങ്കിലും അർത്ഥത്തിൽ ഒരക്ഷരമെങ്കിലും പടച്ചവനെ ഉദ്ദേശിക്കാത്ത റൂട്ടിൽ മിസ്റ്റേക്കായി വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ പുറത്ത് മാപ്പ് നൽകണേ അള്ള അള്ളാഹുവേ ഈ കൊച്ചുനാട്ടിൽ ഞങ്ങളെത്തിച്ച ഈ തൗഹൈദിൻ്റെ വെളിച്ചം ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നീ സന്നിവേശിപ്പിച്ച് ഹിതായത്തിൽ അവരെ നിലനിർത്തി അനുഗ്രഹിക്കണേ അള്ള പടച്ചവനെ സത്യമറിഞ്ഞിട്ടും വെളിച്ചത്തേക്ക് വരാൻ മടിക്കുന്നവർക്ക് ഹക്കറിഞ്ഞിട്ടും പടച്ചവനെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നവർക്ക് അള്ളാഹുവേ നീ ധൈര്യവും സ്ഥൈര്യവും أدبوا ولا تنبغى بارتيكوا أنو للناس أنا هي الله ربنا أعطينا في الدنيا حسنة وفي الآخرة حسنة وكنى أداب النار آمين آمين برحمةك يا رحمة الرحمين السلام عليكم ورحمة الله وبركاته